മുശ്രിക്കൾ പറഞ്ഞത് അവരുടെ ഇബാദത്തിന്റെ ന്യായമായി അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായി ഇവരുണ്ടാകുമെന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ ഈ മൗലൂദുകളും റാത്തിബുകളും ഉറൂസുകളും ഇതെല്ലാം അവർ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ഖബറിന് കൃത്യമായി അവിടെ പോയി മൗലൂദുകൾ പാരായണം ചെയ്യുക. ആ ഖബറാളിയുടെ പേരിൽ ഉണ്ടാകുന്ന മൗലൂദുകൾ ഉണ്ടാകും. മുഹിദ്ദീൻ ഷെയ്ഖിനെ പുകഴ്ത്തിയിട്ടുള്ള പദ്യമായും ഗദ്യമായും ഒക്കെയുള്ള മൗലൂദുകൾ ഉണ്ടാകും. ഇതിവർ പാരായണം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഞാൻ പാരായണം ചെയ്താൽ മുഹിദ്ദീൻ ഷെയ്ഖിന് എന്നോട് തൃപ്തി ഉണ്ടാകും. അങ്ങനെ മുഹിദ്ദീൻ ഷെയ്ഖ് നാളെ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യും. വർഷാവർഷം ഓരോ ഖബറിൽ ഉറൂസ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഖബറിലെ വ്യക്തിക്ക് അയാൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ഉറൂസൊക്കെ നടത്തുമ്പോൾ അയാളുടെ പേരിൽ കുറച്ച് അറവുകളൊക്കെ ആക്കി അയാളുടെ പേരിൽ ആ ഉറൂസിന്റെ പേരിൽ കുറച്ച് ചോറും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി നാട്ടുകാർക്ക് പാവങ്ങൾക്കൊക്കെ വിതരണം ചെയ്താൽ അയാൾ നമ്മളെ സ്നേഹിക്കും, അയാൾ ഈ കാര്യങ്ങളൊക്കെ അറിയും. അങ്ങനെ ആരൊക്കെയാണ് ഇതിന് മുന്നിൽ ഉണ്ടായിരുന്നത്, ഇതിനുവേണ്ടി ചുക്കാൻ പിടിച്ചത് ആരൊക്കെയാണോ, ഇതിന്റെ ഭക്ഷണങ്ങളൊക്കെ വന്ന് കഴിച്ചത് ആരൊക്കെയാണോ, അവിടെ വന്ന് ഫാത്തിഹ ഓതിയ ആളുകൾ ആരൊക്കെയാണോ, അവിടെ വന്ന് ഖുർആൻ ഓതി ഹദിയ ചെയ്ത ആളുകൾ ആരൊക്കെയാണോ, ഇവർക്കൊക്കെ നാളെ ഇവർ ശുപാർശകരായി ഉണ്ടാകും എന്ന വിശ്വാസമാണ് ഇന്നത്തെ ആളുകൾക്കും ഉള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു, ബഹ്മാനിയരായ സഹോദരങ്ങളെ, അൽ ഖവാഇദുൽ അർബഅ എന്ന് പറയുന്ന തൗഹീദിനെയും ഷിർക്കിനെയും വേർതിരിച്ചു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നാല് അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയൊരു കൃതിയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി വളരെ പ്രധാനപ്പെട്ട ചില ആമുഖങ്ങളും അതിൻ്റെ ഒന്നാമത്തെ തത്വവുമാണ് നമ്മൾ വായിച്ചത്. ഒന്നാമത്തെ തത്വത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്ത ഒരുപാട് പ്രയാസങ്ങൾ അവിടുത്തേക്കും അവിടുത്തെ സ്വഹാബത്തിനും ഏൽപ്പിച്ച മുഷ്രിക്കുകളായ അബൂലഹബിനെയും അബൂജഹലിനെയും പോലെയുള്ള മക്ക മുഷ്രിക്കുകൾ അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് വിശ്വസിച്ചിരുന്നത് അവനാണ് ആകാശഭൂമികളെ പടച്ചതെന്നും അതിനെ നിയന്ത്രിക്കുന്നതെന്നും അതിനെ പരിപാലിക്കുന്നതെന്നുമാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ആകാശഭൂമികളുടെ റബ്ബ് എന്നവർ വിശ്വസിച്ചിരുന്നു. ഇതാണ് സഹോദരങ്ങളെ നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ അടിസ്ഥാനത്തിൽ വായിച്ചത്. എന്തിനാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം? ഇങ്ങനെ ഒരു വിശ്വാസം, ആകാശഭൂമികളെ പടച്ചത് അള്ളാഹുവാണ്, അതിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്ന വിശ്വാസം ഒരിക്കലും അവരെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിൻ്റെ വൃത്തത്തിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹുടെ താല്പര്യത്തിലേക്ക് അവർ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് ഇങ്ങനെ മാത്രം ഒരാൾ വിശ്വസിച്ചിരുന്നാൽ, അള്ളാഹുവാണ് ഇതെല്ലാം ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസം മാത്രം ഒരാൾ വിശ്വസിച്ചാൽ അതൊരിക്കലും എന്താകുന്നില്ല, ഒരാൾ ഇസ്ലാമിൻ്റെ വൃത്തത്തിലേക്ക് വരുന്ന, ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിക്കുന്ന മുവഹ്ഹിദാകാൻ കാരണമാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കേവലം ഇതുമാത്രം വിശ്വസിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുവഹ്ഹിദിൻ്റെ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിം എന്ന് വിശേഷിപ്പിച്ചവൻ്റെ വിശ്വാസമല്ല എന്ന കാര്യം മനസ്സിലാക്കാനാണ് സഹോദരങ്ങളെ അത് നമ്മൾ വളരെ കൃത്യമായി വായിച്ചു മനസ്സിലാക്കിയത്. അതിനുശേഷം രണ്ടാമത്തെ ഖായിദയിൽ വളരെ കൃത്യമായി വിശദീകരിക്കുന്ന കാര്യം, ആളുകൾക്ക് ഒരുപക്ഷെ ഉണ്ടായേക്കാവുന്ന ഒരു സംശയത്തിനുള്ള ഉത്തരം കൂടിയാണ്. അവർ ഈ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ ഒന്നിനെയും പടക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത് എങ്കിൽ, പിന്നെന്തിനാണ് ഈ പറയുന്ന ആരാധ്യന്മാരെ അവർ ആരാധിച്ചത്? എന്തിനാണ് അവരോട് സഹായം തേടിയത്? എന്തിനാണ് അവരിൽ ബരമേൽപ്പിച്ചത്? എന്തിനാണ് അവരെ അതിയായി സ്നേഹിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടി വാദിക്കുകയും അവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുകയും ചെയ്തത്? ആ മാർഗത്തിൽ അവർ അവരുടെ സമ്പത്ത് ചെലവഴിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇലാത്തെയും ഇസ്സയും മനാത്തെയും ഒന്നും ആകാശഭൂമികളെ പടക്കുന്നില്ല, അതിനെ നിയന്ത്രിക്കുന്നില്ല എന്നാണ് വിശ്വാസമെങ്കിൽ പിന്നെന്തിനവർ അവരെ സമീപിച്ചു എന്നൊരാൾ ചോദിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ഒരാളുടെ മനസ്സിലുണ്ട് എങ്കിൽ, അയാൾക്കുള്ള അത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് സഹോദരങ്ങളെ ഈ രണ്ടാമത്തെ ഖായിദ. അഥവാ അവർ ഇത്തരത്തിൽ ലാത്തയെ പോലെയുള്ള, ഇസ്സയെ പോലെയുള്ള, മനാത്തയെ പോലെയുള്ള സ്വാലിഹ്യങ്ങളായ അല്ലെങ്കിൽ അതല്ലാത്തതായ ആളുകളിലേക്ക് തിരിഞ്ഞത്, അവരോട് പ്രാർത്ഥിച്ചത്
ഇവരോട് പ്രാർത്ഥിക്കുക വഴി, ഇവർക്ക് ഇബാദത്തുകൾ ചെയ്യുക വഴി അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുപ്പം സിദ്ധിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിനാലാണ്. അതല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടതായ ഉപകാരങ്ങൾ, അല്ലെങ്കിൽ അവർ പേടിക്കുന്നതായ ഷറുകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഇവർ ശുപാർശകരായി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലേക്ക് ഉണ്ടാവുകയും അങ്ങനെ അവർക്ക് രക്ഷ ലഭിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ കാര്യമാണ് സഹോദരങ്ങളെ ഈ ഒരു ഖായിദയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഈ ഖായിദ അതിപ്രകാരമാണ്. അൽ ഖായിദത്തു സാനിയ, രണ്ടാമത്തെ അടിസ്ഥാനം. അന്നഹും യഖൂലൂൻ, മക്ക മുശ്രിക്കുകളായ ആളുകൾ പറയുന്നുണ്ട്, മാ ദഅൗനാഹും വതവജ്ജഹ്നാ ഇലൈഹിം ഇല്ലാ ലിത്വലബിൽ ഖുർബതി വശഫാഅ. നമ്മൾ ആ ആരാധ്യന്മാരോട്, ലാത്തയോട്, ഉസ്സയോട്, മനാത്തയോട്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട്, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പ്രാർത്ഥിച്ചത്, അവരിലേക്ക് നമ്മുടെ മുഖങ്ങൾ തിരിച്ചത്, നമ്മുടെ കരങ്ങൾ അവരിലേക്ക് ഉയർത്തിയത് എന്തിനു വേണ്ടിയിട്ടല്ലാതെയല്ല, ഇല്ലാ ലിത്വലബിൽ ഖുർബതി വശഫാഅ, അവരിലേക്ക് ഖുർബത്തുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും അകന്നു കഴിയുന്ന ആളുകളാണ് നമ്മൾ. ഇവരോട് പ്രാർത്ഥിക്കുക വഴി, സഹായം തേടുക വഴി അള്ളാഹുവിലേക്ക് ഇവർ നമ്മെ അടുപ്പിച്ചു തരുന്നതാണ്. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മധ്യവൃത്തികളായി, ശുപാർശകരായി ഇവരുണ്ടാകുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇവർ ശുപാർശ പറയുകയും അള്ളാഹു അങ്ങനെ കാര്യങ്ങളെല്ലാം നമുക്ക് എളുപ്പമാക്കി തരികയും ചെയ്യും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് സഹോദരങ്ങളെ അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ വെറുതെ പറയുന്നതാണോ? ഇത് നമ്മൾ വെറുതെ പറയുന്നതാണോ? അല്ല. നമ്മൾ പറഞ്ഞു ഷെയ്ഖിൻ്റെ രീതി എന്ന് പറയുന്നത് വെറുതെ ഒരു വാദം പറഞ്ഞിട്ട് അങ്ങനെ പോകുക എന്നുള്ളതല്ല, മറിച്ച് പറയുന്ന വാദത്തിന് വ്യക്തമായ തെളിവ് ഖുർആനിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തില്ല എന്ന് പറയുന്നവർക്ക് പറയേണ്ടി വരും ഇതിനെ നിഷേധിക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യാഖ്യാനം തന്നെ അതിനില്ല, ഇന്നതാണ് ഇന്ന വ്യാഖ്യാനം എന്നവർക്ക് മറുപടി പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഖുർആൻ അംഗീകരിച്ചേ മതിയാവും. കാരണം ഖുർആൻ അംഗീകരിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെ മേലും ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. ഒരാൾക്കും അത് ധിക്കരിക്കാൻ അല്ലെങ്കിൽ അതിനെ തട്ടിക്കളയാൻ അനുവാദമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, ഫദലീലുൽ ഖുർബതി ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ അടുക്കൽ അടുപ്പം സിദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരക്കാരോട് പ്രാർത്ഥിച്ചത്, ഇവരിലേക്ക് തിരിഞ്ഞത് എന്നതിനുള്ള തെളിവ്. വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിന് പുറമേ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ, അള്ളാഹുവിന് പുറമേ രക്ഷാധികാരികളായി മറ്റു ചിലരെ സ്വീകരിച്ചവർ, അവർ പറയുന്നു മാ നഅബ്ദുഹും, അവരെ നമ്മൾ ഇബാദത്ത് ചെയ്തിട്ടില്ല, ഇല്ലാ ലിയുഖർബൂന ഇലല്ലാഹി സുൽഫ, അത് മുഖേന അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ നമ്മെ കൂടുതൽ അടുപ്പിക്കും എന്നതിനു വേണ്ടിയിട്ടല്ലാതെ. ഇന്ന അല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി ഇഖ്തലിഫൂൻ, അല്ലാഹു തആല പറയുന്നു നിങ്ങളും അവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് തീരുമാനം പറയുന്നത്, അവനാണ് അതിൻ്റെ വിധി പറയുന്നത്. ഇന്ന അല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും കള്ളം പറയുന്ന, അല്ലാഹുവിൻ്റെ പേരിൽ കള്ളം പറയുന്ന, സത്യം പറഞ്ഞു കൊടുത്തിട്ടും സ്വീകരിക്കാതെ നിഷേധിച്ചു തള്ളുന്ന ആളുകളെ അല്ലാഹു തആല ഒരിക്കലും ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരികയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇത് ഖുർബത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. പിന്നീട് അവർ ശുപാർശകരായി ഉണ്ടാകുമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരോട് പ്രാർത്ഥിച്ചത്, അവരിലേക്ക് തിരിഞ്ഞത് എന്നതിൻ്റെ തെളിവ്. വദലീലു ഷഫാഅ, അദ്ദേഹം പറയുന്നു ഷഫാഅത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് എന്നതിൻ്റെ തെളിവ്. ഖൗലുഹു തആല, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വയഅബുദൂന മിൻ ദൂനില്ലാഹ്, അവർ അള്ളാഹുവിന് പുറമെ ചില ആളുകളോട് പ്രാർത്ഥിക്കുന്നു, മാ ലാ യദുറുഹും വലാ യൻഫഉഹും, അവർ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവരായ ആളുകളാണ്. ഈ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന സകലരുടെയും ഒരു വസ്ഫാണ്, അവർക്കുള്ള ഒരു വിശേഷണമാണ്, അവരൊരാൾക്കും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. എന്നാലോ വയഖൂലുന ഹാഉലാഇ ശുഫഅഉന ഇൻദല്ലാഹ്, അവർ പറയുന്നു ഇക്കൂട്ടർ, നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായി ഉണ്ടാകും എന്നാണ്. അള്ളാഹു തആല അവരോട് ചോദിച്ചു, അഖുൽ അതുന അത്ഖുൽ അതുനബ്ബിഉന അല്ലാഹ് ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശഭൂമികളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാത്തതായ വല്ല കാര്യവും നിങ്ങൾ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് അള്ളാഹുവിനെ അറിയില്ല, ഇവർ ശുപാർശകരായി ഉണ്ടാകുമെന്നുള്ള കാര്യം അള്ളാഹു തആലക്ക് അറിയില്ല, എന്നിട്ട് നിങ്ങൾ അങ്ങനെ അള്ളാഹുവിനൊരു പുതിയ അറിവ് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? സുബ്ഹാനഹു വതആല അമ്മാ യുശ്രിക്കൂൻ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനായിരിക്കുന്നു.
അവനിൽ പങ്കുചേർക്കുക പാടില്ലാത്ത കാര്യമാണ്. അവനോടൊത്തതായ ഒന്നും തന്നെ ഇല്ല എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. പിന്നീട് അദ്ദേഹം ഷഫാഅത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്കിത് വിശദീകരിച്ചതിന് ശേഷം സഹോദരങ്ങളെ പറയാം. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, എങ്ങനെയാണ് ഇത്രയും വലിയ അബദ്ധത്തിലേക്ക്, ഇത്രയും വലിയ തെറ്റായ ഒരു തുലനത്തിലേക്ക്, ഒരു ഖിയാസിലേക്ക്, അങ്ങനെ ഒരു കടുത്ത പാതകത്തിലേക്ക് അവരെ നയിക്കാനുണ്ടായ കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരായി ഉണ്ടാകാൻ വേറെ ചിലരോട് പ്രാർത്ഥിക്കണം, അവരോട് സഹായം തേടണം, അവർക്ക് വേണ്ട ചില ഇബാദത്തുകളൊക്കെ ചെയ്യണം എങ്കിൽ ഈ രണ്ട് കാര്യവും നടക്കും എന്ന ഒരു ഖിയാസ്, ഒരു തെറ്റായ തുലനം ചെയ്യൽ എങ്ങനെയാണ് അവർക്കുണ്ടായിട്ടുള്ളത് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭൂമിയിലുള്ള രാജാക്കന്മാരോടും അല്ലെങ്കിൽ വലിയ വലിയ അധികാരികളോടും ഉപമിച്ചു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറഞ്ഞതുപോലെ മാ ഖദറുല്ലാഹ് ഹഖ ഖദരി, അള്ളാഹു തആല അവർ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഭൂമിയിലുള്ള രാജാക്കന്മാരുടെയും വലിയ വലിയ അധികാരികളുടെയും അവസ്ഥ എന്താണ്? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ അധികാരികളും ഭരണാധികാരികളും, മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ നമ്മുടെ നാട്ടിലുമുണ്ട്, രാജാക്കന്മാരുള്ള ഭരണവുമുണ്ട്. ഇവരുടെ അടുക്കലൊക്കെ അവസ്ഥ എന്താണ്? നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് പലപ്പോഴും സാധിക്കാത്ത കാര്യമാണ്. നമുക്ക് അങ്ങനെ നേരിട്ട് ആവശ്യങ്ങൾ അവരുടെ മുന്നിലേക്ക് പോയി ഉന്നയിക്കുക എന്ന് പറയുന്നതല്ല സാധാരണക്കാരനും അത് സാധിക്കുകയില്ല. അല്ലെങ്കിൽ അവർ പറയുന്നത് ഇത്തരം വലിയ രാജാക്കന്മാരോടൊക്കെ നേരിട്ട് പോയി ചോദിക്കുക എന്ന് പറയുന്നത് അതവിൽപ്പെട്ട കാര്യമല്ല. ഒരു സാധാരണക്കാരനായ ഒരാള് ഒരു രാജാവിൻ്റെ മുന്നിൽ പോയി എനിക്ക് ഇന്നെന്ന ആവശ്യങ്ങളുണ്ട്, എനിക്ക് പ്രയാസമുണ്ട്, എൻ്റെ വീട് ഇന്നതാണ് പ്രയാസത്തിലാണ്, എൻ്റെ ജോലി ശരിയായിട്ടില്ല പോലെയുള്ള ആവശ്യങ്ങൾ ഒരു വലിയ രാജാവിൻ്റെ രാജസദസ്സിലേക്ക് പോയി അയാളുടെ മുന്നിൽ സമർപ്പിക്കുക എന്ന് പറയുന്നത് അത് അയാളോടുള്ള മര്യാദയിൽപ്പെട്ടതല്ല എന്നാണല്ലോ പൊതുവെ രാജാക്കന്മാരുടെ കാര്യത്തിൽ ആളുകൾ പറയുന്നത്. അതായത് അവർ പറയുന്നത് അങ്ങനെയാണ്, രാജാക്കന്മാരും അധികാരികളും ഒക്കെ ഇങ്ങനെയാണ്. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ അവർ ഉപമിച്ചിരിക്കുകയാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ നേരിട്ട് ആവശ്യങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു രാജാദി രാജനാണല്ലോ, അതൊക്കെ അംഗീകരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അധിപനാണ്. അള്ളാഹു തആലയോട് കേവലം ദുർബലരായ അടിമകളായ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അങ്ങനെ നേരിട്ട് പറഞ്ഞുകൂടാ, അതിന് ചില ഇടയാളന്മാരെ ഉണ്ടാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹുലേക്ക് അടുപ്പം സിദ്ധിച്ചിട്ടുള്ള ഔലിയാക്കളായ, സാലിഹ്യങ്ങളായ, അമ്പിയാക്കളായ, അങ്ങനെയുള്ള മഹാന്മാരായ ആളുകൾ അവർക്കിടയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയാണ് അദബ്, അതാണ് മര്യാദ. നേർക്കു നേരെ ചോദിക്കുക എന്നുള്ളത് മര്യാദയല്ല എന്നാണ് അവർ വാദിച്ചു കളഞ്ഞത്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ നോക്കണം, കടുത്ത ഷിർക്ക്, ദീനിൽ നിന്ന് ഒരാളെ പുറത്താക്കി കളയുന്ന കടുത്ത ഷിർക്ക് പിശാജി എത്ര വലിയ മര്യാദയായിട്ടാണ് അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തത് എന്നുള്ളതാണ്. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമാണത്, പക്ഷെ അതിനെ പിശാജ് തോന്നിപ്പിച്ചു കൊടുക്കുന്ന അതാണ് മര്യാദ എന്നാണ്. നീ നേർക്കു നേരെ ചോദിക്കാൻ പാടില്ല, എത്ര വലിയ മര്യാദ കെട്ടവനാണ് യാ അള്ളാഹ് എന്ന് വിളിക്കാൻ. എന്ത് മര്യാദയാണ് നിനക്കുള്ളത് അള്ളാഹുവിനോട് നേർക്കു നേരെ വിളിക്കാൻ? യാ വലി, യാ ഷെയ്ഖ്, ഇന്ന ഇന്നയാളെ എന്ന് പറഞ്ഞ് നീ വിളിക്കൂ, അവരോട് പറയൂ, അവർ പറഞ്ഞോളും അള്ളാഹുവിനോട്. അതാണ് അതിൻ്റെ രീതി എന്നാണ് സഹോദരങ്ങളെ അവർ വാദിക്കുന്നത്. ഇനി രണ്ടാമതായി അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ ഈ ഇത്തരം വലിയ അബദ്ധങ്ങളിലേക്ക് വീണു പോകാനുള്ള കാരണം അവർ പറയുന്നത് ഇത്തരം ഇടയാളന്മാരെ സ്വീകരിച്ചാൽ അത് മര്യാദ എന്ന് മാത്രമല്ല, നീ എന്തിൽ നിന്നാണോ രക്ഷ തേടുന്നത്, എന്ത് ആഗ്രഹമാണോ നിനക്ക് സാധിക്കാനുള്ളത്, എന്ത് ഉപകാരമാണോ നിനക്ക് ലഭിക്കാനുള്ളത്, അത് പെട്ടെന്ന് ലഭിക്കാൻ ഇങ്ങനെ ഒരു വഴിയാണ് അത് എളുപ്പമുള്ള വഴി എന്നാണ് അവർ പറയുന്നത്. അതായത് അവർ പറയുന്നത് ഞങ്ങൾ പാപികളായ ആളുകളാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നേരിട്ട് കൈകൾ ഉയർത്തുക ഇത് നമുക്ക് സാധിക്കുകയില്ല, നമ്മൾ പാപികളായ ആളുകളാണ്, അള്ളാഹു അങ്ങനെ നേരിട്ട് കൈകൾ ഉയർത്തിയാൽ അള്ളാഹു നമ്മളെ തിരിഞ്ഞു നോക്കുകയില്ല, പരിഗണിക്കുകയില്ല, അല്ലെങ്കിൽ അത് മര്യാദകേടാണ്. അതുകൊണ്ട് തന്നെ ശുദ്ധരായ, തെറ്റുകളിൽ നിന്നും ബഹുദൂരം അകലെയായ അമ്പിയാക്കളെ, സാലിഹ്യങ്ങളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുക, അവർ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ അവർ പറയുന്നു എന്താണ്, അത് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള കാരണമാണ് എന്നാണ്. ഇത് എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള ഷിർക്ക് വാദിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. അതിനുവേണ്ടി ഉദാഹരണങ്ങളൊക്കെയാണ് അവർ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സഹോദരങ്ങൾ, അത് അതിൻ്റെ മറുപടികൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കൂ ഈ ആയത്തുകളിൽ പറഞ്ഞത്,
എന്താണ് പറഞ്ഞത്? മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമായിട്ട് മക്കാ മുശ്രിക്കുകളെ കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്, ഇന്ന അൻസൽന ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്. സൂറത്തു അസ്സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇതാ തീർച്ചയായും നാം ആകുന്നു യാഥാർത്ഥ്യം കൊണ്ട്, ഹക്കായ കാര്യങ്ങൾ കൊണ്ട്, സത്യമായ വാഗ്ദാനങ്ങളും സത്യമായ താക്കീതുകളും ഒക്കെ കൊണ്ട് നാം ആണ് ഖുർആനിനെ നിങ്ങളിലേക്ക് ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു കൽപ്പിക്കുന്നു, ഫഅബുദില്ലാഹ് മുഖ്ലിസൻ ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി അമലുകളെല്ലാം അല്ലാഹു തആലക്ക് മാത്രമാക്കിക്കൊണ്ട്, മറ്റൊരാളിലും പങ്കുചേർക്കാതെ, മറ്റൊരാളുടെ പ്രീതിയും പ്രതീക്ഷിക്കാതെ, അല്ലാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സകല ഇബാദത്തുകളും ചെയ്യണം എന്ന് അല്ലാഹു തആല കൽപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അലില്ലാഹിദ്ദീനുൽ ഖാലിസ്, അറിയുക, മനസ്സിലാക്കുക, നിഷ്കളങ്കമായ കീഴുവണക്കം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എന്നിട്ട് അതിനുശേഷം നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു തആല ഇതിന് വിരുദ്ധമായ, ഇഖ്ലാസിന് വിരുദ്ധമായ, തൗഹീദിന് വിരുദ്ധമായ, അല്ലാഹുവിന്റെ യഥാർത്ഥ ദീനിന് വിരുദ്ധമായ ഷിർക്ക് എന്താണ് എന്ന് ഈ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് പറയുകയാണ്. എന്താണ് ഷിർക്ക്? വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ, അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ, വലിയകളായി ചിലരെയൊക്കെ സ്വീകരിച്ച ആളുകൾ, അവർ പറയുന്നത്, മാ നഅബുദുഹും, ഞങ്ങൾ കൂട്ടരോട് ഇബാദത്ത് ചെയ്യുന്നില്ല, എല്ലാ ഇബാദത്തുകളും അതിൽപ്പെട്ടു, ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടിയല്ലാതെ. നോക്കുക, ആ പ്രയോഗം നോക്കണം, ഇല്ലാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, മാ നഅബുദുഹും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുലേക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടിയല്ലാതെ. ഇങ്ങനെയുള്ള പ്രയോഗം സഹോദരങ്ങളെ അറബി ഭാഷയിൽ അതിന് കൂടുതൽ ഒരു ഫായിദയുണ്ട്. അതായത് അതൊരു മാത്രമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നഅബുദുഹും ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നു, അവർ ഞങ്ങൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പിച്ചു തരാൻ വേണ്ടി എന്നാണ് അതിനർത്ഥം പറയുക. എന്നാൽ ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നേ ഇല്ല, അള്ളാഹുലേക്ക് അവർ ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ എന്ന രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അത് എന്തിനാണ് അവർ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് മറ്റൊരാൾക്കും അവരവരോട് പ്രാർത്ഥിച്ചത് അവർ ഖാലിഖാണ്, ആകാശഭൂമികളെ പടച്ചത് അവരാണെന്ന് വിശ്വസിച്ചിട്ടാണ്, അല്ലെങ്കിൽ മാലിക്കാണ് അതിനെല്ലാം നിയന്ത്രിച്ചതവരാണ്, ഉടമസ്ഥത അവർക്കാണ്, അല്ലെങ്കിൽ മുദബിർ അവരാണ് അതിനെല്ലാം നിയന്ത്രിക്കുന്നവരാണ് എന്ന് കള്ളം പറയാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ മേൽ അങ്ങനെ കള്ളം പറയുന്നവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇവരോട് കൊടുക്കുന്ന ഇബാദത്തുകളെല്ലാം തന്നെ, പ്രാർത്ഥനകളെല്ലാം തന്നെ അള്ളാഹുവിലേക്ക് അടുപ്പം ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, ഇന്നല്ലാഹു യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി ഇഖ്തലിഫൂൻ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ ഭിന്നത പുലർത്തുന്നത് അതിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ഹുക്കും അള്ളാഹു തആല അത് പറയുക തന്നെ ചെയ്യും. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, അള്ളാഹുവിൻ്റെ താക്കീതാണ്, സത്യം പറയുന്ന സമയത്ത്, കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കേൾക്കുന്ന സമയത്ത്, മനസ്സിലായിട്ടും കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള എല്ലാ തെളിവുകളും നിന്റെ അടുക്കൽ എത്തിയിട്ടും അതിനെല്ലാം നിഷേധിക്കുന്ന, അതിനെല്ലാം കളവാക്കി കളയുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് പിന്നീട് അള്ളാഹു തആല ഹിദായത്ത് തരും എന്ന് നീ വിചാരിക്കേണ്ടതില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. കാദിബാണ് അവർ, അള്ളാഹു തആല പറഞ്ഞു അവർ കാദിബുകളാണ്, കള്ളം പറയുന്നവരാണ്. അള്ളാഹുലേക്ക് ഇങ്ങനെ ചില ആളുകളോട് ഇബാദത്ത് ചെയ്താൽ അവർ അള്ളാഹുലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരും എന്നാരാണ് ഇവരോട് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ മേലിൽ കള്ളം പറയുന്ന ആളുകളാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. പിന്നീട് നോക്കൂ സഹോദരങ്ങളെ, രണ്ടാമത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് പ്രാർത്ഥിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വയഅബ്ദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ചില ആളുകളോട് അവർ പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിന് പുറമെ ചില ആളുകളോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നവർ തന്നെയാണത്. ചില ആളുകളുടെ ധാരണ അതാണ്, നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ചില ആളുകളുടെ ധാരണ എന്താണ്? മക്കാ മുശ്രിക്കുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അറിയാത്ത, ആരാണ് അള്ളാഹ് എന്നുള്ള വാക്ക് തന്നെ അറിയാത്ത എത്ര കുട്ടികളാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പേര് അബ്ദുല്ലാഹ് എന്നാണ്, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയാതിരിക്കുക എന്നുള്ളത്? അപ്പം അതിനും അവർക്ക് ആളുകളെ പറ്റിക്കാൻ ചില മറുപടിയുണ്ട്, അത് വേറെ അള്ളയാണ് എന്നുള്ള, അത് നമ്മൾ പറയുന്ന അള്ള അല്ല, അത് മക്കാർക്ക് വേറൊരു അള്ള ഉണ്ട്, അതിനെക്കുറിച്ച് ആരാണ് അവരോട് ഈ കളവ് പറഞ്ഞു കൊടുത്തത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കെതിരെ തെളിവായിക്കൊണ്ടാണ് അവർ അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ അംഗീകരിക്കുന്നു, പക്ഷേ ഇതെല്ലാം അംഗീകരിച്ചിട്ടും അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെ, അവനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യത്തിലേക്ക് അവരെത്തിയില്ലല്ലോ. എന്തു വലിയ വൈരുദ്ധ്യമാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ എന്ന് അറിയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല
കൊണ്ടുവന്ന ആയത്തുകളാണിത്. എന്നിട്ട് അവർ പറയുന്നു അത് വേറെ അല്ലാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് അവരോട് അവരുടെ വൈരുദ്ധ്യം തുറന്നു കാണിക്കുന്നതിൽ എന്തർത്ഥമാണ് ഉണ്ടാകുക? സുബ്ഹാനല്ലാ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ ഒരു തെളിവും കിട്ടാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആളുകളെ പൊട്ടീഷാക്കുക, പറ്റിക്കുക എന്ന കാര്യം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, അവരുടെ വിശ്വാസം അള്ളാഹു തആല പറയുന്നു, വയഅബുദൂന മിന്ദൂനില്ലാ, അള്ളാഹുവിന് പുറമെയുള്ള ആളുകളോട് അവർ ഇബാദത്ത് ചെയ്യുന്നത്, മാലാ യദുറുഹും വലാ യൻഫഉഹും, ഈ പറയുന്ന ആളുകൾ യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവരാണ്, അവരാണ് ഇവർ ഇബാദത്ത് ചെയ്യുന്നത്. വയഖൂലൂന ഹാഉലാ ഇശ്ഫഉന ഇൻദല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ ഇവർ നമുക്ക് ശുപാർശകരായി ഉണ്ടാകും എന്നതാണ് ഇവരുടെ വാദം. ശുപാർശകരുണ്ടാകും എന്നതാണ് വാദം. അള്ളാഹു തആല ചോദിക്കുന്നു, ഖുൽ, നബി അവരോട് ചോദിക്കുക, അവരോട് പറയുക, അതുനബ്ബിഊന അല്ലാഹ് മാ ലാ യഅലമു ഫിസ് സമാവാത്തി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ളതായി അള്ളാഹുവിന് അറിയാത്ത വല്ല കാര്യവും അള്ളാഹു സുബ്ഹാനഹു വതആലയെ അറിയിച്ചു കൊടുക്കുകയാണോ ഇവർ? ഇങ്ങനെ ചില ശുപാർശകർ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, അവരോട് ഇബാദത്ത് ചെയ്താൽ, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആണ്ട് നേർച്ച നടത്തിയാൽ, അവർക്ക് വേണ്ടി ചില അറിവുകളൊക്കെ നടത്തിയാൽ, അവരോട് പോയി പരാതികൾ പറഞ്ഞാൽ, അവരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞാൽ, വർഷം വർഷം അവർക്ക് അവരുടെ ഖബറിന് ചുറ്റും ഉറൂസുകൾ നടത്തിയാൽ, അങ്ങനെ അവർ നാളെ ശുപാർശകരായി നിങ്ങളുടെ അടുക്കലേക്ക് ഉണ്ടാകും എന്ന് ആകാശഭൂമുകളിലൊന്നും ഇല്ലാത്ത ഒരു അറിവ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നിങ്ങളിങ്ങനെ പുതുതായി അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങൾ, എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, സുബ്ഹാനഹു വതആല അമ്മ യുശ്രിക്കൂൻ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഈ ഷിർക്കിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ കൂടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മക്കാ മുശ്രിക്കുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിക്കുന്ന ഷഫാഅത്ത്, ശുപാർശ എന്ന് പറയുന്നത് അവർക്ക് ദുനിയാവിൻ്റെ കാര്യങ്ങൾ ലഭിക്കാനാണ്. ദുന്യവിയായ കാര്യങ്ങൾ, ഇഹലോകത്തുള്ള കാര്യങ്ങൾ ലഭിക്കാനാണ് അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഷഫാഅത്ത് ഇവരിൽ നിന്നും പ്രതീക്ഷിച്ചത്. അതായത് അവർ ആഖിറത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളത്. മക്കാ മുശ്രിക്കുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിച്ചത് നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ, സൂറത്തു ഖാഫിൽ, ഇദാ മിത്ന വകുന്ന തുറാബൻ, ഞങ്ങൾ മരിച്ചു അങ്ങനെ മണ്ണായാൽ, ദാലിക റജ്ഉം ബഈദ്, ഇനി വീണ്ടും മടക്കി വരിക എന്ന് പറയുന്നത് അത് വിദൂരമായ സാധ്യത അതിനുള്ളൂ എന്ന് പറഞ്ഞ് മരിച്ചതിന് ശേഷം വീണ്ടും പുനരുത്ഥാനമുണ്ടാകും, നമ്മളെ ഇതുപോലെ അള്ളാഹു തആല നാളെ കൊണ്ടുവരും എന്ന് പറയുന്ന കാര്യത്തെ അവർ നിഷേധിച്ചിരുന്നു. അള്ളാഹു തആല പറഞ്ഞു, അഖ്സമു ബില്ലാഹി ജഹദ ഐമാനിഹിം, അവർക്ക് സാധിക്കുന്ന അത്ര ആണയിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ അവർ സത്യം ചെയ്തു പറഞ്ഞു, ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്, മരിച്ച ആളുകൾ അള്ളാഹു തആല ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല. മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ കാര്യമാണ്. അതായത് അവർ ഇഹലോകത്തിന് വേണ്ടിയിട്ടാണ് ഈ ഷഫാഅത്ത് പ്രതീക്ഷിച്ചത് എന്ന് മനസ്സിലാക്കണം. അതല്ലാതെ ഈ ഷഫാഅത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഇസ്ലാമിലുള്ള ഷഫാഅത്തായ ആഖിറത്തിലുള്ള ഷഫാഅത്തിനെ കുറിച്ചിട്ട് അല്ല, മറിച്ച് ഈ ഷഫാഅത്ത്, ഈ ശുപാർശ ദുനിയാവിൽ അവർക്ക് ഉപകാരം കിട്ടാൻ, ദുനിയാവിൽ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ ഇന്നും ഷിർക്ക് ചെയ്യുന്ന ആളുകളിൽ ഭൂരിഭാഗവും അവർ പോയി ഇത്തരം ഖബറുകളിലും ജാറങ്ങളിലും പോയി തേടുന്നത് ദുനിയാവിൻ്റെ കാര്യം തന്നെയാണ്. അതല്ലാതെ സ്വർഗത്തിന് വേണ്ടിയിട്ടോ, സിറാത്തു പാലം കടക്കാൻ വേണ്ടിയിട്ടോ, ഹൗദിൽ നിന്ന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി ഇങ്ങനെയുള്ള മുശ്രിക്കുകളെ തന്നെയാണ് ശേഷക്കാരായ മുശ്രിക്കുകൾക്ക് ഉദാഹരണമായി അള്ളാഹു തആല എടുത്തു പറഞ്ഞത്. അത് ദുനിയവിയായ കാര്യങ്ങളാണ് പലപ്പോഴും ഇത്തരം ഷിർക്ക് ചെയ്യുന്ന ആളുകൾ ചോദിക്കുക. ജോലിയിൽ പ്രയാസമുണ്ടാകുന്ന സമയത്ത്, കുട്ടികളെ കിട്ടാത്ത സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുനിയവിയായ കാര്യങ്ങൾക്കാണ് പൊതുവേ ചോദിക്കുക. പക്ഷേ ആഖിറത്തിൻ്റെ കാര്യം ചോദിക്കുന്നവരുമുണ്ട് ഇൻഷാല്ലാ അവസാനത്തെ ഖായിദയിൽ. എന്തുകൊണ്ട് ആദ്യകാല മുശ്രിക്കുകളെക്കാളും പിൽക്കാലക്കാരായ മുശ്രിക്കുകൾ കൂടുതൽ വഷളായിട്ടുണ്ട്, കൂടുതൽ മോശമായിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പറയുമ്പോൾ ഇൻഷാല്ലാ അതിലേക്ക് നമുക്ക് വരാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മനസ്സിലാക്കുക, ഇവിടെ മക്കാ മുശ്രിക്കുകൾ ഇഹലോകത്തിൻ്റെ ശുപാർശയാണ്, ഇഹലോകത്ത് ലഭിക്കാൻ ഉപകാര ഉപദ്രവങ്ങൾ അതിൽ നിന്നും വേണ്ടിയിട്ടാണ് ആ ശുപാർശ തേടിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കം നമ്മൾ മനസ്സിലാക്കുക, മക്കയിലെ മുശ്രിക്കുകൾ അവർ ലാത്തയോടും ഉസ്സയോടും അതുപോലെയുള്ളവരോടുമൊക്കെ പ്രാർത്ഥിച്ചത് ഒന്നുകിൽ ഈ പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധ്യന്മാരായ ആളുകൾ അവരെ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ശുപാർശ പറയാൻ. ഇതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പോലും വിഗ്രഹങ്ങൾ അവർ സ്ഥാപിച്ചത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലേ, നമ്മൾ ചോദിക്കും എന്തിനാണ് അവർ കൈകൾ കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇവരുടെയൊക്കെ വിഗ്രഹങ്ങളുണ്ട്, നൂറുകണക്കിന് വിഗ്രഹങ്ങൾ
കാബയുടെ ഉള്ളിൽ പോലും വെക്കാൻ അവർക്ക് പേടിയുണ്ടായിരുന്നില്ല. പിശാജ് അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്കാണ് ആ മുശ്രിക്കുകൾ എത്തിച്ചത്. കാബ എന്ന് പറയുന്നത് തൗഹീദിൻ്റെ ആദ്യത്തെ ദുനിയാവിലുള്ള ആദ്യത്തെ മസ്ജിദാണത്. തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ട മസ്ജിദാണത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഷിർക്കിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവെക്കാൻ അവർക്ക് ധൈര്യമുണ്ടായി. പിശാജ് അവിടേക്ക് വരെ അവരെ കാര്യങ്ങൾ എത്തിച്ചു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്? അവരുടെ കൈകൾ കൊണ്ട് തന്നെ കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങൾ, മരങ്ങളും അതല്ലാത്ത കല്ലുകളുമൊക്കെ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കല്ലുകൾ കൊണ്ടുള്ള പ്രതിമകൾ, മരങ്ങൾ കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങൾ, എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മൾ മനസ്സിലാക്കുക, ഈ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ അല്പമെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രതിഷ്ഠകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പ്രതിഷ്ഠകൾക്ക്, ഈ കല്ലുകൾക്കും ഈ മരങ്ങൾക്കും സ്വന്തമായി ആകാശഭൂമികളെ നിയന്ത്രിക്കാൻ കഴിവുണ്ടെന്നോ, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ശുപാർശകരായി ഈ കല്ലുണ്ടാകുമെന്നോ, അല്ലെങ്കിൽ ശുപാർശകരായി അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിനായി ഈ മരമുണ്ടാകുമെന്നോ വിശ്വാസത്തിലല്ല, മറിച്ച് ഇതിൻ്റെ പിന്നിൽ ഒരു സാലിഹായ ഒരാളുടെ പ്രതീകമായിട്ടാണ് ഇത് നിലകൊള്ളുന്നത് എന്നാണ്. കലാത്തക്ക് വേണ്ടി ഒരു ബിംബം ഉണ്ടാക്കിയാൽ അതിൻ്റെ മുന്നിൽ നമ്മൾ പോയി നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കലാത്തയെക്കുറിച്ച് ഓർമ്മയുണ്ടാകാൻ. കലാത്തയുടെ പ്രതീകമായിട്ടാണ് ഈ കല്ലുണ്ടാകുന്നത്. ബുദ്ധിയുള്ളവർ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ അല്പമെങ്കിൽ, മുശ്രിക്കുകൾ ബുദ്ധിയില്ലാത്ത ആളുകളാണവർ, പക്ഷെ അവരുടെ കൂട്ടത്തിൽ അല്പമെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾ ആ കല്ലാണ് നാളെ ശുപാർശ ചെയ്യുക എന്നൊന്നും വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണല്ലോ അവർ തന്നെ കൊത്തിയുണ്ടാക്കിയ കല്ലുകൾ. ഇതൊരു പ്രതീകമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ ഇന്നും നമുക്ക് ചുറ്റുമുള്ള മുശ്രിക്കുകളുടെ പലരുടെയും വിശ്വാസം അങ്ങനെ തന്നെയാണ്. അവരുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ, ഏത് ദൈവത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ മുന്നിലാണ് അവർ നിൽക്കുന്നത്, അവർ പറയുന്നത് ആ ദൈവത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അത് എന്നാണ്. അതൊരു കല്ലാണെന്നൊക്കെ അവർക്കറിയാം, പക്ഷെ ഇത് പ്രതീകമാണ്. ഇതിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിൽ നമുക്ക് കൂടുതൽ ഭക്ഷി ഉണ്ടാകും, അങ്ങനെ നമുക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും എന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മണ്ടന്മാരായിട്ടുള്ള, ബുദ്ധിശൂന്യരായിട്ടുള്ള ആളുകൾ, അവർ വിശ്വസിച്ചത് ഈ കല്ലുകൾ തന്നെയാണ്, വിഗ്രഹങ്ങൾ തന്നെയാണ് ദൈവങ്ങൾ എന്ന് വിശ്വസിച്ച ആളുകളും അവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ശുപാർശ ലഭിക്കാൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഇവർ നമ്മെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കാബക്ക് ചുറ്റും ഓരോരുത്തരുടെ വീട്ടിൽ. മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കിന് വിഗ്രഹങ്ങളാണ് അവർക്കുണ്ടായിരുന്നത് എന്നാണ്. ഏതെങ്കിലും ഒരു സാലിഹിൻ്റെ പേര് കിട്ടിയാൽ, ഏതെങ്കിലും ഒരു നബിയുടേത് എന്ന് അറിഞ്ഞാൽ അയാളുടെ പേരിൽ ഒരു വിഗ്രഹത്തെ അവർ ഉണ്ടാക്കിയേക്കും. ഒരു മരം കൊണ്ട് അല്ലെങ്കിൽ ഒരു കല്ലുകൊണ്ട് അവരുണ്ടാക്കും, അത് വീടുകളിൽ വെക്കും, എന്നിട്ട് അതിൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഇതിനോട് പ്രാർത്ഥിച്ചാൽ ഇത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തന്നെ എത്തിക്കും. അള്ളാഹു താരയുടെ അടുക്കൽ ശുപാർശക്ക് ഇവരുണ്ടാകും എന്ന കാര്യത്തിൽ. അപ്പോൾ സഹോദരങ്ങളെ, ഇവർക്ക് ഈ വിഷയത്തിൽ പറ്റിയ വലിയ അബദ്ധം എന്താണ് എന്ന് വെച്ചാൽ, അത് ഇവർ ചെയ്ത തെറ്റായ ഖിയാസായിരുന്നു, തെറ്റായ തുലനം ചെയ്യൽ. അതായത് എല്ലാത്തിനും കഴിവുള്ള, എല്ലാം അറിയുന്ന, അങ്ങേയറ്റം കാരുണ്യമുള്ള റഹ്മാനായ, അഹ്കമുൽ ഹാക്കിമീനായ, എല്ലാ വിധികളുടെയും ഏറ്റവും നല്ല വിധിയുടെ അള്ളാഹു സുബ്ഹാനഹു വതആല, എല്ലാ കഴിവും ഒത്തൊരുമിച്ചിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആലയെ, എല്ലാ ദുർബലതകളും ഒരുമിച്ചിട്ടുള്ള മനുഷ്യരിൽപ്പെട്ട രാജാവുമായി, അതല്ലെങ്കിൽ ഏതെങ്കിലും അധികാരിയുമായി അവർ താരതമ്യം ചെയ്തു എന്നുള്ളതാണ് അവർ ഇത്രയും വലിയ ഷിർക്കിലേക്ക് ചെന്നെത്താനുള്ള ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, ഷഫാഅത്തിനെ കുറിച്ച് നന്നായി പഠിച്ചു മനസ്സിലാക്കുക എന്നത് ഈ ഷിർക്കിൻ്റെ അപകടം പിടിച്ച വലയിൽ നിന്നും രക്ഷപ്പെടാൻ വളരെയധികം സഹായകമാക്കുന്ന കാര്യമാണ്. എന്താണ് ഈ ഷഫാഅത്ത് എന്നുള്ള കാര്യം ശരിക്കും പഠിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയാൻ ഏതൊരു കാരണമാണോ ആദ്യകാല മുശ്രിക്കുകൾ പറഞ്ഞത്, അതേ കാരണമാണ് ഇന്ന് ഷിർക്ക് സംഭവിച്ചിട്ടുള്ള ആളുകളും പറയുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഖബറിലേക്ക് പോകുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ, അവരാരും പറയുന്നില്ല കാട്ടിലെ പള്ളിയിലുള്ള മൂന്ന് വെറ്റുമ അവരാണ് ആകാശഭൂമികളെ പടച്ചതെന്നോ അവരാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നതെന്നോ അവരാരും പറയുന്നില്ല. അല്ലെങ്കിൽ അതുപോലെയുള്ള ജാറങ്ങളിലേക്ക്, നമ്മുടെ തൊട്ടടുത്ത് ഇവിടെയൊക്കെയുള്ള ജാറങ്ങളിലേക്ക് എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ അവരും പറയുന്നത് ഇത് തന്നെയാണ്. അവർക്കൊരു പക്ഷേ ഈ ആയത്ത് തന്നെ കേട്ടിട്ടുണ്ടാവുകയില്ല. അതിലുള്ള പല സാധുക്കളും അവർ പറയുന്നത് നമ്മൾ ഇവരോട് പോയി പ്രാർത്ഥിച്ചാൽ ഇവരാണ് ലോകം നിയന്ത്രിക്കുന്ന വിശ്വാസം നമുക്കില്ല, പക്ഷെ ഇവരോട് നമ്മൾ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവർ നാളെ ശുപാർശകരായി അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാകും. അങ്ങനെ അള്ളാഹു തആല നമുക്ക് പെട്ടെന്ന് കാര്യം തരും. ആലോചിച്ച് നോക്കൂ, പഴയകാല മുശ്രിക്കുകളും പറഞ്ഞത് വയഖൂലൂന ഹാഉലായി ശുഫാഉന ഇൻദല്ലാഹ്, മുശ്രിക്കുകൾ പറഞ്ഞത് അവരുടെ ഇബാദത്തിൻ്റെ ന്യായമായി അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായി ഇവരുണ്ടാകും എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ, ഈ മൗലൂദുകളും റാത്തിബുകളും ഉറൂസുകളും ഇതെല്ലാം ഇവർ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്.
ഒരു ഖബറിന് കൃത്യമായി അവിടെ പോയി മൗലൂദുകൾ പാരായണം ചെയ്യുക. ആ ഖബറാളിയുടെ പേരിൽ ഉണ്ടാകുന്ന മൗലൂദുകൾ ഉണ്ടാകും. മൊഹിദ്ദീൻ ഷെയ്ഖിനെ പുകഴ്ത്തിയിട്ടുള്ള പദ്യമായും ഗദ്യമായും ഒക്കെയുള്ള മൗലൂദുകൾ ഉണ്ടാകും. ഇതിവർ പാരായണം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഞാൻ പാരായണം ചെയ്താൽ മൊഹിദ്ദീൻ ഷെയ്ഖിന് എന്നോട് തൃപ്തിയുണ്ടാകും. അങ്ങനെ മൊഹിദ്ദീൻ ഷെയ്ഖ് നാളെ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യും. വർഷാവർഷം ഓരോ ഖബറിൽ ഉറൂസ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഖബറിലെ വ്യക്തിക്ക് അയാൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ഉറൂസൊക്കെ നടത്തുമ്പോൾ അയാളുടെ പേരിൽ കുറച്ച് അറവുകളൊക്കെ ആക്കി, അയാളുടെ പേരിൽ ആ ഉറൂസിൻ്റെ പേരിൽ കുറച്ച് ചോറും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി നാട്ടുകാർക്ക് പാവങ്ങൾക്കൊക്കെ വിതരണം ചെയ്താൽ അയാൾ നമ്മളെ സ്നേഹിക്കും, അയാൾ ഈ കാര്യങ്ങളൊക്കെ അറിയും. അങ്ങനെ ആരൊക്കെയാണോ ഇതിന് മുന്നിൽ ഉണ്ടായിരുന്നത്, ഇതിനു വേണ്ടി ചുക്കാൻ പിടിച്ചത് ആരൊക്കെയാണോ, ഇതിൻ്റെ ഭക്ഷണങ്ങളൊക്കെ വന്ന് കഴിച്ചത് ആരൊക്കെയാണോ, അവിടെ വന്ന് ഫാത്തിഹ ഓതിയ ആളുകൾ ആരൊക്കെയാണോ, അവിടെ വന്ന് ഖുർആൻ ഓതി ഹദിയ ചെയ്ത ആളുകൾ ആരൊക്കെയാണോ, ഇവർക്കൊക്കെ നാളെ ഇവർ ശുപാർശകരായി ഉണ്ടാകും എന്ന വിശ്വാസമാണ് ഇന്നത്തെ ആളുകൾക്കുമുള്ളത്. അപ്പോൾ ലാത്തയും ഉസ്സയും നമുക്കുള്ള ശുപാർശകരാണ് എന്ന് മക്കാ മുശ്രിക്കുകൾ വാദിച്ചപ്പോൾ നബിമാരും ഔലിയാക്കളും തങ്ങളന്മാരും ബീവിമാരും നമുക്കുള്ള ശുപാർശകരാണ് എന്നാണ് ഇന്നുള്ളവർ ജൽപ്പിക്കുന്നത്. നോക്കിയാൽ ഒരേ വാദമാണ്, ഒരേ പ്രവർത്തനമാണ്. ആരാധ്യന്മാരുടെ പേരുകൾ മാറിയിരിക്കുന്നു എന്നതൊഴിച്ചാൽ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേക്ക് ഒന്നുകൂടി ഒരു പടി കൂടി കടന്നാൽ മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇലാഹാണ് എന്ന പരമാർത്ഥം മക്കാ മുശ്രിക്കുകൾ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ലാത്ത ഒരു ഇലാഹാണ് എന്ന് അംഗീകരിച്ചത്. അതാണ് സത്യം. കാരണം നമ്മൾ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ആരോടാണോ ഇബാദത്ത് ചെയ്യുന്നത്, അത് ഇലാഹാണ്. കാരണം ഇലാഹ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മഅബൂദ് എന്നാണ്, ആരാധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതവർ അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇന്നുള്ള ആളുകൾ അവർ പറയുന്നത് ഒരു കാര്യം ഇലാഹാകണമെങ്കിൽ ഇവൻ അത് ഇലാഹാണെന്ന് പറഞ്ഞാലേ ആവൂ എന്നാണ്. അത്രയും വലിയ വിഡ്ഢിത്തമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് അത് ഇലാഹാവുകയില്ല. യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത്. നീ അതിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിനെ ആരാധിച്ചിട്ടുണ്ട്, നീ അതിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഇലാഹായി മാറി. നീ ഇലാഹാണ് എന്ന് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ നിന്റെ നാവ് കൊണ്ട് പറയുകയോ ഒന്നും ആവശ്യമില്ല. നീ അതിനോട് പ്രാർത്ഥിച്ചാൽ അത് നിന്റെ ഇലാഹാണ്, അതിനെ നീ ഇലാഹാക്കിയിരിക്കുന്നു എന്നതാണ് അർത്ഥം. ആ പരമാർത്ഥം മക്കാ മുശ്രിക്കുകൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്നുള്ള ആളുകൾ അംഗീകരിക്കുന്നില്ല എന്നതാണ് കാര്യം. എങ്ങനെയാണ് സഹോദരങ്ങളെ ഇന്നത്തെ രാത്രിക്ക് ഇന്നലകളിലെ രാത്രികളോട് സാദൃശ്യമുണ്ടായത്? യഥാർത്ഥത്തിൽ തൗഹീദും ശിർക്കും എന്താണെന്ന് ആളുകൾ പഠിക്കാൻ തയ്യാറായില്ല. അതിൽ വിശിഷ്യ ഷഫാഅത്തിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു ജനതയാണ് നമുക്ക് ചുറ്റുമുണ്ടായത്. എന്താണ് ഷഫാഅത്ത് എന്നറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഷഫാഅത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം 20 സ്ഥലങ്ങളിൽ ഷഫാഅത്തിനെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും അഷ്ഷഫാഅത്തുൽ മൻഫിയ, നിഷേധിക്കപ്പെടുന്ന ഷഫാഅത്തിനെ കുറിച്ചിട്ടാണ് അള്ളാഹു തആല പറഞ്ഞത്. അതെന്താണെന്ന് ആളുകൾ പഠിച്ചില്ല. ഏത് ഷഫാഅത്താണ് അള്ളാഹു തആല ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത്? ആയത്തുൽ കുർസിയിൽ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു, ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരായി ഉണ്ടാവുക, ഇല്ലാ ബി ഇസ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ. എപ്പോഴും ഓതുന്ന ആയത്താണത്. അപ്പോൾ അള്ളാഹു നിഷേധിച്ച ഷഫാഅത്തുകൾ ധാരാളമുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു തആല ഷഫാഅത്ത് ഇല്ല എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ആളുകൾ പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ സഹോദരങ്ങൾ, സ്ഥിരപ്പെട്ട ഷഫാഅത്തിനെ കുറിച്ച് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥിരപ്പെട്ട ഷഫാഅത്ത് അതിൻ്റെ നിബന്ധനകളോടുകൂടിയാണ് അള്ളാഹു തആല പറഞ്ഞത്. ഇന്നാൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായാലാണ് ആ ഷഫാഅത്ത് സ്ഥിരപ്പെടുകയുള്ളൂ, അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ആളുകൾ പഠിച്ചിട്ടില്ല. അപ്പോൾ 20 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഫാഅത്തിനെ നിഷേധിച്ചു, 20 സ്ഥലങ്ങളിൽ ഷഫാഅത്തിനെ പറഞ്ഞപ്പോൾ അതിൽ കൂടുതൽ സ്ഥലങ്ങളിലും നിഷേധിക്കപ്പെട്ട ഷഫാഅത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു. കാരണം നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു നൽകുമെന്ന് പറയുന്ന ഷഫാഅത്ത് ഒരിക്കലും ഭൂമിയിലുള്ള ഷഫാഅത്ത് അല്ല എന്ന് പഠിപ്പിക്കാനാണ്. കാരണം ആളുകൾക്ക് ഭൂമിയിലുള്ള കാര്യമാണ് അറിയുക. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നാളെ ഖിയാമത്ത് നാളിൽ ലാ ബൈഉം ഫീ, അവിടെ കച്ചവടമൊന്നുമില്ല, ക്രയവിക്രയങ്ങളില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത്, കയ്യിലുള്ളത് കൊടുത്ത് സ്വർഗം വാങ്ങാൻ, അമലുകൾ വാങ്ങാൻ ഒന്നും അവിടെ സാധിക്കുകയില്ല. വല ഹുല്ല, നിങ്ങൾക്കൊരു അടുപ്പ ബന്ധവും അവിടെ ഉപകരിക്കുകയില്ല. ഇന്നാൾ നിന്റെ ഭൂമിയിൽ ഒരു ഖലീലായിരുന്നു, അടുത്ത ആളായിരുന്നു, ഒരു ഉപകാരവും അവിടെ ഉണ്ടാവുകയില്ല. വല ഷഫാ, നാളെ ഒരു ഷഫാഅത്തും ഉണ്ടാവുകയില്ല. ഒരാളുടെ ശുപാർശയും കിട്ടി രക്ഷപ്പെടാം എന്ന് വിശ്വസിക്കേണ്ടതില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധിച്ചു പറഞ്ഞ ഷഫാഅത്ത് അതേതാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അംഗീകരിക്കപ്പെടുന്ന ഷഫാഅത്ത് ഏതാണ്, അതിൻ്റെ നിബന്ധനകൾ എന്താണ്,
എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അത് കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ഈ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഭൂമിയിലുള്ള ഷഫാഅത്ത് എന്താണ്, നാളെ ആഖിറത്തിൽ ഉണ്ടാകുന്ന ഷഫാഅത്ത് എന്താണ്, അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. പ്രധാനപ്പെട്ട രണ്ട് വ്യത്യാസങ്ങൾ പറയാം. ഭൂമിയിൽ ആളുകൾ പൊതുവെ മനുഷ്യന്മാർ തമ്മിൽ നടത്തുന്ന ശുപാർശകൾ, ഒരു രാജാവിനെയോ അധികാരിയോ നിങ്ങൾ മനസ്സിൽ കാണുക, ഈ ശുപാർശ സ്വീകരിക്കുന്ന രാജാവാകട്ടെ അല്ലെങ്കിൽ അധികാരിയാകട്ടെ, ഇയാൾ ശുപാർശ നടത്തുന്നവൻ്റെ ശുപാർശ സ്വീകരിക്കാൻ ഒന്നുകിൽ അയാളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നന്മകൾ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അയാൾ ഈ ശുപാർശ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അയാളിൽ നിന്നും വല്ല തിന്മകൾ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടതുകൊണ്ടായിരിക്കണം. ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ കാര്യമെടുക്കും. ഒരു മന്ത്രിയുണ്ട്, ആ മന്ത്രിയുടെ കീഴിൽ അയാളുടെ പാർട്ടിക്കാരനായ ഒരുപാട് എം എൽ എമാരുണ്ടാകും, ഓരോ നാട്ടിലും ഉണ്ടാകും. അപ്പോൾ ഈ നാട്ടിലുള്ള ഒരാൾ ഈ എം എൽ എയോട് പോയി എൻ്റെ എന്ന എന്ന വാർഡിൽ ഇന്ന കാര്യം ഉണ്ടാക്കണം, എൻ്റെ പഞ്ചായത്തിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഈ എം എൽ എ അയാൾ നേരെ തിരുവനന്തപുരത്തേക്ക് ചെന്ന് മന്ത്രിയോട് കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഈ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ എം എൽ എയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ആവശ്യമുള്ള കാര്യമാണ്. കാരണം ഇയാളെ ഭരണത്തിന് സഹായിക്കുന്നവരാണ് ഈ ആളുകൾ. ഇനി മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള മന്ത്രിമാർ ഇയാളുടെ ഭരണത്തിന് സഹായികളാണ്. വസീർ എന്ന് പറഞ്ഞാൽ തന്നെ സഹായി എന്നാണ് അർത്ഥം, സഹായിക്കുന്നവരാണ്. ഇനി ഇയാൾ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല, ഇയാളെ മണ്ഡലത്തിലേക്ക് ഇയാളുടെ നാട്ടിലേക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ ഇയാൾ പിന്നീട് അടുത്ത പ്രാവശ്യം ഇയാൾ പാലം വലിക്കുമോ ഇല്ലേ എന്നുള്ളത് എന്തുറപ്പാണുള്ളത്, പേടിയുമുണ്ട്. ഈ കാരണത്താൽ രാജാവ് അല്ലെങ്കിൽ അധികാരി മന്ത്രി പറയുന്ന കാര്യം അംഗീകരിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ചിന്തിച്ചു നോക്കി, ഇവരാരോടാണ് ദുനിയാവിലുള്ള ഈ ഷഫാഅത്തിനെ താരതമ്യം ചെയ്തിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വതആല. അവന് ഒരു ഉപകാരവും ആവശ്യമില്ല, ഒരാളുടെ ഉപകാരവും അവന് ആവശ്യമില്ല, അവൻ ധന്യനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഗനിയാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ അവൻ്റെ അധികാരത്തിൽ വല്ല വർധനവും ഉണ്ടാകാൻ ആരുടെയും ആവശ്യം അവനില്ല. ഏറ്റവും ഉന്നതരായ മലക്കുകളുടെ ആവശ്യം അവനില്ല, അമ്പിയാക്കളുടെ ആവശ്യമില്ല, ഒരാളുടെയും ആവശ്യമില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ചെയ്യാൻ സാധിക്കുമോ? അവൻ്റെ ഭരണത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അവൻ്റെ നിയന്ത്രണത്തിന് എന്തെങ്കിലുമൊക്കെ കോട്ടം വരുത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? സുബ്ഹാനല്ലാ, ഒരിക്കലും അത് സാധിക്കുന്ന കാര്യമല്ല. അള്ളാഹുവിന് ഒരാളെയും ആവശ്യമില്ല, എന്നാൽ എല്ലാ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ആവശ്യമുള്ളത്. അള്ളാഹു തആല പറഞ്ഞല്ലോ, ഖുലില്ലാഹി ഷഫാഅത്തു ജമീഅ. നബിയെ പറയുക, ഷഫാഅത്ത് മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അധീനതയിലാണ്. അള്ളാഹുവിൻ്റെ അടുക്കലാണ് എല്ലാ ഷഫാഅത്തും ഉള്ളത്. ലഹു മുൽക്കു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ അധികാരം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലാണ്. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് നിങ്ങൾ അവനിലേക്കാണ് മടങ്ങുന്നത്. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ്. ഷഫാഅത്ത് ആകട്ടെ മുഴുവൻ അള്ളാഹു തആലയുടെ കയ്യിലാണ്. മറ്റൊരാൾക്കും ഒന്നിലും അധികാരമില്ലാത്തതുപോലെ തന്നെ, മറ്റൊരാളും ഒന്നിനെയും നിയന്ത്രിച്ചിട്ടില്ല എന്നതുപോലെ തന്നെ, ഷഫാഅത്തിനും അവർക്ക് യാതൊരു അധികാരവും ഇല്ല എന്ന കാര്യം അള്ളാഹു തആല വളരെ കൃത്യമാക്കി. ഇനി രണ്ടാമത്തെ കാര്യം, ദുനിയാവിലുള്ള ഷഫാഅത്ത്, ഈ ശുപാർശ പറയുന്ന കാര്യം ശുപാർശ കേൾക്കുന്ന രാജാവിനും അധികാരിക്കും ഒരുപക്ഷെ ഇഷ്ടമല്ലാത്ത കാര്യമായിരിക്കും. പിന്നെ നാട്ടിൽ ഇന്നത് ചെയ്തു കൊടുക്കണം, ഇന്ന ആൾക്ക് ഇന്ന പണി ശരിയാക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ അയാളെ ഈ പറയുന്ന ശുപാർശ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, തൃപ്തി ഉണ്ടാവില്ല. അയാൾ അങ്ങനെ ഒരാളായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ ആളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ തൃപ്തിയില്ലാത്തൊരു ഷഫാഅത്ത്, ഇയാൾക്ക് തൃപ്തിയില്ല, ഇയാൾക്ക് ഒരു താല്പര്യമില്ല, പക്ഷെ ഇത് ചെയ്തു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ദുനിയാവിലുള്ള രാജാവിനാകട്ടെ അതല്ലെങ്കിൽ അങ്ങനെയുള്ള അധികാരികൾക്കാകട്ടെ ഉണ്ടാകുന്നത്. എന്നാൽ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം അവൻ ഷഫാഅത്ത്, അവന് തൃപ്തിയില്ലാത്ത ഒരാൾക്കും അവൻ ഷഫാഅത്ത് പറയാനും അനുമതി കൊടുക്കുകയില്ല, അതുപോലെ തന്നെ ഷഫാഅത്തിന് അർഹനാകാനും അള്ളാഹു തആല അനുമതി കൊടുക്കുകയില്ല. അള്ളാഹുവിന് ഷാഫിഇനെയും മഷ്ഫൂഇനെയും ഇഷ്ടമുണ്ടാകണം, അവരെ തൃപ്തിയും ഉണ്ടാകേണ്ടതുണ്ട്. ഇന്നയാൾ ശുപാർശ ചെയ്യണമെങ്കിൽ അള്ളാഹു അവരെ അയാളെ തൃപ്തിപ്പെടണം. ആർക്കു വേണ്ടിയിട്ടാണോ ഷഫാഅത്ത് ചെയ്യുന്നത്, അയാളെയും അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടണം, അള്ളാഹു ഇഷ്ടപ്പെടണം. അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇന്നാളെന്ന് എടുത്തേക്കാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇല്ല സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല അവനിഷ്ടമില്ലാത്ത ഒരാൾക്കും വേണ്ടി ശുപാർശക്ക് അനുവദിക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, വലാ യശ്ഫഊൻ, അവർക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കുകയില്ല. ഇല്ലാ ലിമനിർതള വഹും മിൻ ഖശ്യതിഹി മുഷ്ഫിഖൂൻ, അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ടവർക്കല്ലാതെ ഒരാൾക്കും
അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ സാധിക്കുകയില്ല. അവരാകട്ടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ നടുങ്ങുന്നവരുമാകുന്നു എന്നാണ് അള്ളാഹു താല അവരെ കുറിച്ച് പറഞ്ഞത്. അപ്പം അള്ളാഹുവിന് തൃപ്തിയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ശഫാഅത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത ഒരാളെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ളത് കൊണ്ടോ തൃപ്തിയുള്ളത് കൊണ്ടോ അയാൾക്കൊരു ശഫാഅത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിക്കില്ല. പിന്നെ അല്ല കീഴിലുള്ള താഴെയുള്ള ആളുകൾക്ക്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയില്ലാത്ത ഒരാൾക്കും ഷഫാഅത്ത് ലഭിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, സഹോദരങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് മാത്രം തൃപ്തിയും വേണം, അള്ളാഹുവിന് ഇഷ്ടവും വേണം. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലാ യംലികൂന അഷ്ഷഫാഅ ഇല്ലാ മൻ ഇത്തഖദ ഇൻദ റഹ്മാനി അഹദാ. അതായത് ശുപാർശ ചെയ്യുന്നവനെയും അള്ളാഹു ഇഷ്ടപ്പെടണമെന്ന്, ശുപാർശ ചെയ്യപ്പെടുന്നവനെ തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞു. ശുപാർശ ചെയ്യുന്നവനെയും അള്ളാഹു ഇഷ്ടപ്പെടണം. ലാ യംലികൂന അഷ്ഷഫാഅ, ഒരാളും ഒരു ശുപാർശയും ഉടമപ്പെടുത്തുന്നില്ല, ഇല്ലാ മൻ ഇത്തഖദ ഇൻദ റഹ്മാനി അഹദാ, റഹ്മാനായ അള്ളാഹുമായി ഒരു കരാറുണ്ടാക്കിയിട്ടല്ലാതെ. ആ കരാറിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ ഉള്ള തൗഹീദുള്ള ഒരാൾക്കല്ലാതെ ശുപാർശ പോയി ചെയ്യാനും സാധിക്കുകയില്ല. അങ്ങനെ തൗഹീദുള്ള ആളുകൾക്ക് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ശുപാർശ ചെയ്യാനും അനുമതി കൊടുക്കുകയുള്ളൂ. ഇതിനെല്ലാം അള്ളാഹുവിന് ഒരാളെ തൃപ്തി ഉണ്ടായി, രണ്ടു കൂട്ടരെയും അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്താലും അള്ളാഹുവിന് ഇതിനുണ്ടാകണം, അള്ളാഹു അനുമതി കൊടുക്കണം, അപ്പോൾ മാത്രമാണ് ആ ശുപാർശ നൽകുകയുള്ളൂ. അള്ളാഹു തആല പറയുന്നു, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശ ഭൂമികളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു, ആകാശ ഭൂമികളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അധീനത്തിലാണുള്ളത്, അവൻ്റെതാണ്. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നി, ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ അനുമതിയില്ലാതെ ശുപാർശ ചെയ്യാനായിട്ടുള്ളത് എന്നാണ്. അപ്പം അള്ളാഹു അനുമതി കൊടുക്കണം. അള്ളാഹു അനുമതി കൊടുക്കാതെ വേഗം ആളുകൾ ചിന്തിക്കുന്നതാണ്, ഒരു ഓഫീസിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് തൻ്റെ ഇന്നൊരാളുണ്ട്, ഇയാൾ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തേ മതിയാകൂ എന്ന് പറയുമ്പോൾ വെപ്രാളത്തിൽ അതെടുക്കേണ്ടി വരുന്ന ഒരു ദുർബലനായ ഒരു ഭരണാധികാരിയെ പോലെ, അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെയാണ് മലിക്കുൽ മുലൂക്കായ അള്ളാഹു സുബ്ഹാനഹു വതആലയെ അവർ കണക്കാക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അതാണ് അള്ളാഹു പറഞ്ഞത്, ഉമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സഹോദരങ്ങൾ, ഇത്തരം പിഴച്ച വിശ്വാസമാണ് ഇവരുടെ പല മൗലൂദ് കിതാബുകളിലും എഴുതിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, ആ പലതും ഈ സാധുക്കളായ ആളുകൾക്ക് ഈ ചൊല്ലി പാടുന്ന കാര്യങ്ങൾ ഈണത്തിൽ പാടുന്നത് അതിലെന്താണ് അർത്ഥം എന്ന് അറിയാതിരിക്കാൻ കൂടി ആയിരിക്കണം എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ ആളുകൾ അങ്ങനെയാണ് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല ചില ആളുകളെ റൂഹു പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്തിനെ പറഞ്ഞയക്കുകയും മലക്കുൽ മൗത്ത് എല്ലാവരുടെയും റൂഹു പിടിച്ചു പോകുന്ന സമയത്ത് ആ മരണപ്പെട്ട വ്യക്തി അപ്പോൾ മരിക്കാൻ പാടില്ല എന്നാണ് ആ ഇവർ പറയുന്ന ഷെയ്ഖിൻ്റെ തീരുമാനം, മുഹിദ്ദീൻ ഷെയ്ഖിൻ്റെ അല്ലെങ്കിൽ റിഫായി ഷെയ്ഖിൻ്റെ തീരുമാനം അതാണ്, ഇയാളിപ്പോൾ മരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ റിഫായി ഷെയ്ഖിനോട് മരണപ്പെട്ട വ്യക്തിയുടെ അടുപ്പക്കാരൻ പോയി പറയാണ്, ഇയാൾ മരിച്ചത് എനിക്ക് വലിയ പ്രയാസമായി എന്ന് പറയുമ്പോൾ, ഈ റിഫായി ഷെയ്ഖ് പോയി മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ നിന്ന് ആ റൂഹ് വാങ്ങിയിട്ട് ഇയാൾക്ക് തിരിച്ചു കൊടുക്കുകയും അങ്ങനെ മരിച്ച വ്യക്തിയെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു റിഫായി ഷെയ്ഖ്. ഇവർ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ എത്ര എത്ര കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇകഴ്ത്തുന്ന രൂപത്തിൽ ദുനിയാവിൽ കേവലം ഒരു മന്ത്രിയുടെ അടുക്കൽ പോയി ആ നാട്ടിലെ എം എൽ എ വളരെയധികം ഷോ ഓഫുകളൊക്കെ കാണിച്ച് എനിക്കിപ്പോൾ കിട്ടിയേ മതിയാകും അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും എന്നൊക്കെ അഹങ്കാരത്തോടുകൂടി പറയുന്ന രൂപത്തിലുള്ള സ്വഭാവങ്ങൾ ഇവർ പറയുന്ന ഷെയ്ഖുമാർക്കും ഇവർ പറയുന്ന വലിയകൾക്കുമുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നിസ്സഹായനായി അതൊക്കെ അനുവദിച്ചു കൊടുക്കേണ്ടി വരിക എന്ന രൂപത്തിൽ, സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് ഇവർ പലപ്പോഴും ഇവരുടെ മാല മൗലൂദുകളിൽ പോലും എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു തആല അറിയാത്ത, അവൻ തൃപ്തിപ്പെടാത്ത, അവനിലേക്ക് അങ്ങനെ ഇബാദത്തുകളൊന്നും ചെയ്ത് മുന്നിടാത്ത ഏതോ ഒരു തെമ്മാടിയായ അല്ലെങ്കിൽ ഇബാദത്തുകളില്ലാത്ത ഒരാളെ ഈ മൊഹീദ്ദീൻ ഷെയ്ഖ് അല്ലെങ്കിൽ റിഫായി ഷെയ്ഖ് അയാളുടെ മൗലീദ് വർഷാവർഷം കഴിച്ചാൽ അയാൾക്ക് തൃപ്തി ഉണ്ടാവുകയും അങ്ങനെ അയാൾ നാളെ സ്വർഗത്തിലേക്ക് കൈപിടച്ച് കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതാണ് ദുനിയാവിലുള്ള ഷഫായത്തിനെയും ആഖിറത്തിലെ ഷഫായത്തിനെയും താരതമ്യം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അതിനോട് ഖിയാസ് ചെയ്തപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള വലിയ പിഴവ് അതാണ്. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ അപ്പോൾ ആർക്കാണ് ഷഫായത്ത് ലഭിക്കുക, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഷഫായത്ത് നിഷേധിക്കപ്പെടുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിഷേധിക്കപ്പെടുന്ന ഷഫായത്ത് അതിലൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തൃപ്തിയില്ലാത്ത ആളുകൾക്ക് ഷഫായത്ത് ലഭിക്കുകയില്ല, അവർക്ക് ഷഫായത്ത് ലഭിക്കുകയില്ല. കുഫാറുകളായ ആളുകൾക്ക്, മുശ്രിക്കുകളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഷഫായത്ത് നാളെ ലഭിക്കുകയില്ല.
നോക്കൂ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവായ ആസറിന് വേണ്ടി നാളെ നീ എന്നെ പാഴാക്കുകയില്ലല്ലോ, എന്നെ നീ അപമാനിക്കുകയില്ലല്ലോ എന്ന് എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് ഈ ദിവസം എൻ്റെ ഉപ്പയുടെ കാര്യം നോക്കണം എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നാളെ ഖിയാമത്ത് നാളിൽ പറയുന്ന ഒരു രംഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രംഗമുണ്ടാകാൻ പോകുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്? തൗഹീദിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ്. അടുപ്പമോ ബന്ധമോ ഒന്നും തന്നെ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉപകരിക്കുകയില്ല. ഒരു നബിക്ക് പോലും അള്ളാഹുവിൻ്റെ രണ്ട് ഖലീലിൽ ഒരാളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും തൻ്റെ അടുപ്പമോ ബന്ധമോ കാരണത്താൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ തനിക്കുള്ള സ്ഥാനം കാരണത്താൽ തൻ്റെ പിതാവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ മറ്റൊരാൾക്കും സാധിക്കുകയില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആസറിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, യാ റബ്ബ് ഇന്നക വഅത്തനി അല്ലാ തുഖ്സിനി യൗമ യുബഅസൂൻ, നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ എന്നെ അപമാനിതനാക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ റബ്ബേ. ഫഅയ്യു ഖിസ്യിൻ അഖ്സാ മിൻ അബിയൽ അബ്അദ്, എൻ്റെ ഈ ഉപ്പ, ഈ ഉപ്പയേക്കാൾ എനിക്ക് വലിയ അപമാനമായിട്ട് മറ്റെന്തുണ്ട്? ഉപ്പയുടെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ആ ഉപ്പയെ രക്ഷിക്കണം എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹു തആല പറയുന്നത്, ഇന്നി ഹറംതുൽ ജന്ന അലൽ കാഫിരീൻ, കുഫ്ഫാറുകൾക്ക് ഞാനിതാ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറയുകയാണ്, നിൻ്റെ കാലിൻ്റെ കീഴിൽ എന്താണുള്ളത് എന്ന് നീ നോക്കൂ. അപ്പോഴതാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപ്പയെ ഒരു കഴുതപ്പുലിയെ പോലെ കോലമാക്കുകയും അതിനെ നരകത്തിലേക്ക് കാലുപിടിച്ച് വലിച്ചെറിയുകയും ചെയ്യുന്ന രംഗം ഉണ്ടാവുകയാണ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അടുപ്പക്കാരായ രണ്ടുപേരേ ഉള്ളൂ, ഒന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെ, ഇന്ന് ഷെയ്ഖിൻ്റെ മുരീദായാൽ ആ ഷെയ്ഖിൻ്റെ ആണ്ട് കഴിച്ചാൽ നിസ്കരിച്ചിട്ടില്ലല്ലോ സാരമില്ല എന്നുവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. വല്ലാഹി സഹോദരങ്ങളെ, മദ്രസയിലുള്ള കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നീ കൃത്യമായിട്ട് ഇന്ന മൗലൂദ് ഓതണം, എന്നാൽ നീ രക്ഷപ്പെടും. ഇതാണ് ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? കാരണം ഈ ഷെയ്ഖിന് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. ഷെയ്ഖ് പറഞ്ഞാൽ അള്ളാഹുവിന് തട്ടാതിരിക്കാൻ, അള്ളാഹുവിന് തട്ടാനൊന്നും കഴിയില്ല. അതുകൊണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞാൽ, റിഫായി ഷെയ്ഖ് പറഞ്ഞാൽ, ഓരോ ഷെയ്ഖിൻ്റെയും പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ എഴുതിവിടും, അയാളുടെ പ്രാധാന്യം കഴിവൊക്കെ പറഞ്ഞ് മൗലൂദുകൾ എഴുതിവിടും. ഈ ഷെയ്ഖ് പറഞ്ഞാൽ അള്ളാഹു തട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക. അതുകൊണ്ടാണ് ഇത്തരം ഷിർക്ക് ചെയ്യുന്ന ആളുകൾ ഏറ്റവും വലിയ തെമ്മാടികളായി തീരുന്നത്. കാരണം അവർക്ക് ഇതാണ് പ്രതീക്ഷ, ഞാൻ ആണ്ടിന് കൃത്യമായി മൗലൂദ് നടത്തുന്നുണ്ടല്ലോ, പോത്തിന് അർത്ഥം കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പലിശക്ക് കച്ചവടം ചെയ്താലെന്ത്, ഞാൻ മറ്റു തോന്നിവാസങ്ങൾ ചെയ്താലെന്ത്. അതുകൊണ്ട് മുവഹ്ഹിദുകൾക്ക് മാത്രമാണ് അവരുടെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അതല്ലാത്ത ആളുകൾ ഇങ്ങനെയാണ് അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നതാണ്. എന്ന് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസ്ഥ എന്താണ്? നാളെ അവിടുത്തെ ഉപ്പയെയോ ഉമ്മയെയോ അല്ല, തൻ്റെ പ്രബോധനത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത അബൂ താലിബിന് വേണ്ടിയോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഷഫായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ല. ഒരു ഷഫായത്ത് നൽകി. ദുനിയാവിൽ ഒരു കാഫിറിന് മാത്രം ലഭിക്കുന്ന ഒരു ഷഫായത്ത് ഉണ്ട്, അത് അബൂ താലിബിന് ലഭിക്കുന്ന ഒരു ഷഫായത്താണ്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ ഷഫായത്ത് ഇല്ലായിരുന്നെങ്കിൽ നരകത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കേണ്ടി വരുമായിരുന്നു അബൂ താലിബ്, എൻ്റെ ഷഫായത്ത് കാരണത്താൽ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ഒരാളായിരിക്കും അബൂ താലിബ്. ആ ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് തിളച്ച്, ആ ശിക്ഷ എന്ന് പറയുന്നത് ഒരു ചെരുപ്പ് അയാളെ ധരിപ്പിക്കുകയാണ്. ആ തീ കൊണ്ടുള്ള ചെരുപ്പ് ധരിപ്പിക്കുമ്പോൾ അതിൻ്റെ കാഠിന്യം കാരണത്താൽ അയാളുടെ തലച്ചോറ് തിളച്ചുമറിയും. ആ രൂപത്തിലുള്ള ചെരുപ്പ് അബൂ താലിബിൻ്റെ അവസ്ഥ അതാണ്. നോക്കൂ സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അറിയിച്ചിരുന്നതാണ് ആ കാര്യമാണ്. എന്നാൽ ഈ കൂട്ടർ അബൂ താലിബ് തന്നെ സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. കാരണം അബൂ താലിബിനൊക്കെ സ്വർഗത്തിൽ കയറ്റിയാലേ നമുക്കും ഈ ഷിർക്കേ നമുക്കൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി തന്ത്രപൂർവ്വം അബൂ താലിബ് നരകത്തിലാണ് എന്നുള്ള കാര്യം സമ്മതിച്ചു തരികയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് സ്വഹീഹായ ഹദീസുകളിലൂടെ ഈ കാര്യം പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പറഞ്ഞു വന്ന സഹോദരങ്ങളെ, നിഷേധിക്കപ്പെടുന്ന ഷഫാഅത്ത് ഒന്ന് കുഫ്ഫാറുകൾക്കാണ്, രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ ഷഫാഅത്ത് ചെയ്യാൻ സാധിക്കുമെന്ന്, അള്ളാഹു അനുമതി ഒന്നും വേണ്ട, വേഗം പോയി അങ്ങോട്ട് പോയി പറയാൻ പറ്റുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഷഫാഅത്തും അത് നിഷേധിക്കപ്പെടുന്ന ഷഫാഅത്തിൻ്റെ കൂട്ടത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് അള്ളാഹു തആല ചോദിച്ചത്, മൻ ദല്ലദീ യഷ്ഫഉ ഇൻദ ഇല്ലാ ബിഇസ്നി, അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ അനുമതി ഇല്ലാതെ ആരാണ് ഷഫാഅത്ത് ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചത്, അതിനെ നിഷേധിച്ചത് ആ രൂപത്തിലാണ്. മൂന്നാമത്തത് അള്ളാഹു അല്ലാത്ത ആളുകളോട് ആരെങ്കിലും പോയി ഷഫാഅത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ അതും നിഷേധിക്കപ്പെടുന്ന ഷഫാഅത്ത് ആയിരിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പോയി എനിക്ക് ഷഫാഅത്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ആളുകളോട് അള്ളാഹുവിൻ്റെ ഷഫാഅത്ത് കിട്ടണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് കിട്ടണം, ഔലിയാക്കളുടെ ഷഫാഅത്ത് കിട്ടണം, അവർക്കൊക്കെ ഷഫാഅത്ത് ഉണ്ട് എന്ന കാരണത്താൽ അവരോട് നേരിട്ട് ചോദിക്കുന്നുണ്ട് എങ്കിൽ അത്തരം ഷഫാഅത്തു മശഫാഅത്തുൽ മൻഫിയ, ഷിർക്കായ അള്ളാഹു തആല സ്വീകരിക്കാത്ത ഷഫാഅത്താണ്. കാരണം അള്ളാഹു പറഞ്ഞു കുല്ലില്ലാഹി ഷഫാഅത്തു ജമീഅ, നബിയെ പറയുക മുഴുവൻ ഷഫാഅത്തും അള്ളാഹുവിനുള്ളത് മാത്രമാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പ്രഖ്യാപിച്ചു. അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ് ഷഫാഅത്ത് ഉള്ളത് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഷഫാഅത്തിൻ്റെ ഉടമസ്ഥത ഇല്ലാത്ത ആളുകളോട് പോയി ചോദിക്കുക? ഇവർക്ക് ഷഫാഅത്ത് ചെയ്യാൻ അനുവാദമില്ല, അവർക്കത് നൽകാൻ കഴിയില്ല. അള്ളാഹു പറയുന്നു കുല്ലില്ലാഹി ഷഫാഅ ജമീഅ, മുഴുവൻ ഷഫാഅത്തും അള്ളാഹുവിൻ്റെ അടുക്കലാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക? അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കൂ, അള്ളാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ, അമ്പിയാക്കളുടെയും സാലിഹ്യങ്ങളുടെയും ഷഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ പെടുത്തണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാതെ ഇവരോട് പോയി നേരിട്ട് ഷഫാഅത്ത് ചോദിക്കലല്ല. അങ്ങനെ ചോദിച്ചാൽ അത് ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, കടുത്ത ശിർക്കുമാണ് അവർ ചെയ്യുന്നത്. അതുപോലെ ആളുകൾ ധരിക്കുന്നത് പോലെയുള്ള ഭൂമിയിലുള്ള ഷഫാഅത്ത്, അയാളുടെ പേടിയോ ഈ രാജാവിന് പേടിയോ അല്ലെങ്കിൽ പ്രതീക്ഷയോ കാരണത്താൽ രാജാവ് നൽകും എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടുക്കലേക്ക് ഇവരുടെ ഔലിയാക്കൾക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്കും ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്ന വിശ്വസിക്കുന്ന ഷഫാഅത്ത്, അത് അള്ളാഹു തആല നിഷേധിക്കുന്ന സ്ഥിരപ്പെടാത്ത ഷഫാഅത്താണ്. എന്നാൽ സ്ഥിരപ്പെട്ട ഷഫാഅത്ത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ അനുമതിയോടുകൂടി നടക്കുന്നതാണ്. അള്ളാഹു തആല ചോദിച്ചല്ലോ വക്കം മിൻ മലക്കിം ഫിസ് സമാവാത്ത്, ആകാശങ്ങളിൽ എത്ര എത്ര മലക്കുകൾ. എന്തിനാണ് മലക്കുകളെ കുറിച്ച് പറഞ്ഞത്? മലക്കുകൾ ഒരു പാപവും ചെയ്യാത്ത ആളുകളാണ്, അള്ളാഹുവിൻ്റെ അടുപ്പക്കാരായ ആളുകളാണ്. ലാ തുഗ്നി ഷഫാഅത്തുഹും, അവരുടെ ഷഫാഅത്ത് ഉപകരിക്കുകയില്ല. ഇല്ലാ മിൻ ബഅദി അൻ യഅദന അല്ലാഹു ലിമൻ യശാ വയർള, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുകയും അവൻ്റെ അനുമതിയോടുകൂടി അവൻ ഉദ്ദേശിച്ച് അവൻ തൃപ്തിപ്പെട്ടാലല്ലാതെ എന്നാണ്. അപ്പോൾ ഒരു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരാൾക്ക് ഷഫാഅത്ത് പറയണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് ഉദ്ദേശിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആർക്ക് വേണ്ടിയിട്ടാണോ ജിബ്രീൽ ഷഫാഅത്ത് പറയുന്നത് അയാളെ തൃപ്തിപ്പെടണം. ജിബ്രീലിന് അള്ളാഹു തൃപ്തിപ്പെട്ടതാണ്. അതുകൊണ്ട് ആർക്ക് വേണ്ടിയിട്ടാണോ ഷഫാഅത്ത് പറയുന്നത് അയാളെ തൃപ്തിപ്പെടണം, അതല്ലാതെ തൃപ്തി ലഭിക്കുകയില്ല. സഹോദരങ്ങളെ, ആർക്കാണ് തൃപ്തി ലഭിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുന്ന ഈ ഹദീസ് ഓരോ മുഅ്മിനിൻ്റെയും കണ്ണു തുറക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു പ്രാർത്ഥനയേ ഉള്ളൂ എന്നല്ല, നബിമാർക്ക് ഒരുപാട് ദുആയുണ്ട്, അതിനൊക്കെ ഉത്തരവും കിട്ടും. പക്ഷെ ഒരു പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വതആല അത് വേറെ തന്നെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം ഉറപ്പാണ്. എന്താണ് ചോദിച്ചത് അത് ലഭിക്കും, അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവത, എല്ലാ നബിമാരും അത് വേഗത്തിൽ ദുനിയാവിൽ തന്നെ വെച്ച് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് അങ്ങേയറ്റം കാരുണ്യമുള്ള നബി, വഇൻ ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി യൗമൽ ഖിയാമ, എന്നാൽ ഞാൻ എൻ്റെ ദുആ മാറ്റി വെച്ചിരിക്കുകയാണ് എൻ്റെ ഉമ്മത്തിന് ഖിയാമത്ത് നാളിൽ ഷഫാഅത്ത് പറയാൻ, നരകത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള നരകത്തിൽ കടക്കുന്ന വൻപാപികളായ ആളുകളെ രക്ഷപ്പെടുത്താൻ ഷഫാഅത്തിനായി ഞാൻ ആ ഒരു ദുആ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു അത് ആർക്കാണ് ലഭിക്കുക? ഫഹിയനാഇലത്തുൻ ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ലഭിക്കുന്നതാണ്. മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രിക്കു ബില്ലാഹി ശൈആ, എൻ്റെ ഉമ്മത്തിൽ ശിർക്ക് ചെയ്യാതെ മരണപ്പെടുന്ന ആളുകൾക്ക് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എത്ര കൃത്യമാണ് സഹോദരങ്ങളെ. ഷഫാഅത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ശിർക്ക് ചെയ്യാൻ പാടില്ല. ശിർക്കിലാണോ നീ മരണപ്പെടുന്നത്, നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്നല്ല ഒരാളുടെയും ഷഫാഅത്ത് നിനക്ക് ലഭിക്കുകയില്ല. ആ ഷഫാഅത്ത് നാളെ ലഭിക്കും. അങ്ങനെ ഒരു ഷഫാഅത്ത് ഉണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ, അങ്ങനെ സ്ഥിരപ്പെട്ട ഷഫാഅത്തിന് അംഗീകരിക്കുന്നവരാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അനുമതിയാലേ അത് നടക്കുകയുള്ളൂ, അള്ളാഹു തൃപ്തിപ്പെട്ടതിൽ ആളുകൾക്ക് മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഷഫാഅത്ത് അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാൻ പാടില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതാണ് ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല അതിലൂടെ പറയുന്നത്. എന്നാൽ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഷഫാഅത്തിന് വേണ്ടി ഏതൊരു മാർഗമാണോ ഷഫാഅത്ത് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞത് ആ കാര്യം ചെയ്യുകയാണ് അല്ലേ. ഷഫാഅത്ത് ലഭിക്കണമെങ്കിൽ തൗഹീദിൽ മരണപ്പെടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പക്ഷേ ഇതേ ഷഫാഅത്തിന് വേണ്ടിയിട്ട് തന്നെ ശിർക്ക് ചെയ്യുന്ന അവസ്ഥയാണ്. ഇതേ ഷഫാഅത്ത് കിട്ടാൻ ആളുകൾ അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്നു, ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നു, സാലിഹ്യങ്ങളോട് പ്രാർത്ഥിക്കുന്നു, ഖബറിൻ്റെ അടുക്കൽ പോയി അവർ ആരാധനകൾ നടത്തുന്നു, പ്രാർത്ഥനകളും കരച്ചിലുകളും നടത്തുന്നു, ശിർക്ക് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ശിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്കും എന്ത് ലഭിക്കുകയില്ല? ഷഫാഅത്ത് ലഭിക്കുകയില്ല. ഈ ആളുകൾ പറയുന്നു ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഷഫാഅത്ത് ലഭിക്കുക.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. യാതൊരു തെളിവുമില്ലാതെ ഈ ആളുകൾ ജൽപ്പിക്കുന്ന കാര്യമാണോ വിശ്വസിക്കേണ്ടത്? മുസ്ലിമീങ്ങളായ ആളുകൾ അത് ചിന്തിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷഫാഅത്തിനെ നിഷേധിക്കുന്നവരല്ല നമ്മൾ. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ കൃത്യമായി ആ കാര്യം അതുകൂടി വായിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്താണ് ഷഫാഅ? അദ്ദേഹം പറയുകയാണ്, ഫഷഫാഅ ഷഫാഅത്താൻ. ഷഫാഅത്ത് രണ്ട് രൂപത്തിലുണ്ട്, ഷഫാഅത്തുൻ മൻഫിയ്യ വ ഷഫാഅത്തുൻ മുസ്ബത്ത. സ്ഥിരപ്പെട്ട ഷഫാഅത്തുണ്ട്, സ്ഥിരപ്പെടാത്ത ഷഫാഅത്തുണ്ട്. ഖുർആനിൽ ഇത് രണ്ടും കാണാൻ സാധിക്കും. ചില വിഭാഗം സ്ഥിരപ്പെടാത്ത ഷഫാഅത്തിൻ്റെ ആയത്തുകൾ വായിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഷഫാഅത്തേ ഇല്ല എന്ന് പറയുന്ന വിഭാഗമുണ്ട്, അഹ്ലു സുന്നഹ് കൂട്ടത്തിലല്ല. വേറെ ചില വിഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഫാഅത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞ നിബന്ധനകളൊന്നും പാലിക്കാതെ നിരുപാധികം ഷഫാഅത്ത്, എല്ലാം ഷഫാഅത്ത്, ഒന്നും നോക്കണ്ട എന്ന് പറയുന്ന ആളുകളുമുണ്ട്. എന്നാൽ അഹ്ലു സുന്നഹ് അവർ പറയുന്നു, ഫഷഫാഅത്തുൽ മൻഫിയ്യ, മൻഫിയായ നിഷേധിക്കപ്പെടുന്ന ഷഫാഅത്ത് എന്ന് പറയുന്നത്, മാ കാനത് തുത്ലബു മിൻ ഗൈരില്ലാ ഫീമാ ലാ യഖ്ദറു അലൈഹി ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കപ്പെടുന്ന, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കുക വഴി നടത്തുന്ന ഷഫാഅത്ത്, അത് നിഷേധിക്കപ്പെടുന്ന അങ്ങനെ ഒരു ഷഫാഅത്ത് ഇല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതിന്റെ തെളിവാണ് വദ്ദലീലു ഖൗലുഹു തആല, അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, അൻഫിഖു മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് നാം ഉപജീവനമായി നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക, മിൻ ഖബ്ലി അൻ യാതിയ യൗമ, നിങ്ങൾക്കൊരു ദിവസം വരാനുണ്ട്, ലാ ബൈഉൻ ഫീഹ്, അന്ന് കച്ചവടമില്ല, വലാ ഖുല്ല, നിങ്ങളുടെ ബന്ധമൊന്നും ഉപകരിക്കുകയില്ല, വലാ ഷഫാ, അന്ന് ഷഫാഅത്ത് ഇല്ല. ആ ഉദ്ദേശിച്ച ഷഫാഅത്ത് എന്താണ്? ആ ഉദ്ദേശിച്ച ഷഫാഅത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയില്ലാതെ, അവൻ്റെ അനുമതിയില്ലാതെ, എങ്ങനെയെങ്കിലുമൊക്കെ, ആരുടെയെങ്കിലുമൊക്കെ റെക്കമെൻഡേഷനിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും, നിന്റെ അമലുകളില്ലെങ്കിലും നിനക്ക് സ്വർഗത്തിൽ കയറാമെന്ന വ്യാമോഹം അള്ളാഹു തആല, അങ്ങനെ ഒരു ഷഫാഅത്ത് ഇല്ല എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. എന്നാൽ വ ഷഫാഅത്തുൽ മുസ്ബത്ത, സ്ഥിരപ്പെട്ട ഷഫാഅത്ത്, ഹിയ അല്ലതീ തുത്ലബു മിൻ അല്ലാഹ്, അത് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്, ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. വശാഫിഉ മുക്രമും ബിശ്ശഫാ, അപ്പോൾ ഒരാൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം ചിലയാൾ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ടു, അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക് രണ്ടു കൂട്ടരെയും, ചെയ്യുന്നവനെയും ചെയ്യപ്പെടുന്നവനെയും അള്ളാഹു തൃപ്തിപ്പെടണം, അള്ളാഹു ഇഷ്ടപ്പെടണം, അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടാകുമ്പോൾ ഷഫാഅത്ത്. അപ്പോൾ എന്താണ് ആ ഷഫാഅത്ത് കൊണ്ട് കാര്യം? വശാഫിഉ മുക്രമും ബിശ്ശഫാ, ആ ഷഫാഅത്ത് നടത്തുന്നവൻ ഈ ഷഫാഅത്ത് കൊണ്ട് ആദരിക്കപ്പെടുകയാണ്. അള്ളാഹു നൽകുന്ന ഒരു ആദരവാണത്. കോടാനുകോടി മനുഷ്യന്മാർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്പിയാക്കൾക്ക്, സാലിഹീങ്ങൾക്ക്, ശുഹദാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ വെച്ച് നൽകുന്ന ഒരു അവർക്ക് നൽകുന്ന ഒരു അംഗീകാരമാണത്, അവർക്കുള്ളൊരു കറാമത്താണത്. ഇതാ ഇന്നയാളെ നീ ഷഫാഅത്ത് ചെയ്തോളൂ, അങ്ങനെ അവർ ചെയ്യുന്നു, അള്ളാഹു അത് സ്വീകരിക്കുന്നു. ഇതാണ് ഷഫാഅത്ത്. അഹ്ലു സുന്നയുടെ ഷഫാഅത്ത്, അഹ്ലു സുന്നയെ വിശ്വസിക്കുന്ന ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട ഷഫാഅത്ത് ഇതാണ്. ആ ഷഫാഅത്ത് ഇന്നയാൾ ചെയ്യണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കണം. അയാൾക്ക് അള്ളാഹുവിനോട് ഞാൻ ഷഫാഅത്ത് ചോദിക്കട്ടെ എന്ന് പറയണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കണം. ആ പറയുന്നവന് തൗഹീദ് ഉണ്ടാകാനും നല്ല അമലുകൾ ഉണ്ടാകാനും അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചത് ഉണ്ടായതാണ്. ആ പറയുന്നവൻ ചോദിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നത് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടത് കൊണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഷഫാഅത്തിന് അനുവാദം നൽകുന്നു. വൽ മശ്ഫുഉ ലഹു, ആ ഷഫാഅത്ത് ലഭിക്കുന്നവർ, മൻ റളിയല്ലാഹു ഖൗലഹു വ അമലഹു ബഅദൽ ഇദിൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊരുവന്റെ പ്രവർത്തനവും അവന്റെ സംസാരവുമാണ് തൃപ്തിപ്പെട്ടത് എങ്കിൽ അള്ളാഹുവിന്റെ അനുമതിക്ക് ശേഷം അവൻ ആ ഷഫാഅത്ത് ലഭിക്കുന്നതാണ്. കമ ഖാല തആല, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നി, ആരാണ് അള്ളാഹുവിന്റെ അനുമതി കൂടാതെ, ആരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാനായിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, അഹ്ലു സുന്നഹ് വൽ ജമാഅ ഒരിക്കലും ഷഫാഅത്തിനെ നിഷേധിക്കുന്നവരല്ല. എന്നാൽ ഇവർ ആളുകൾ കള്ളം പറയുകയാണ്. നമ്മൾ ഇവർ പറയുന്ന ഷഫാഅത്ത് ഇത് തെറ്റാണ്, ഇത് നരകത്തിലേക്ക് എത്തിക്കുന്ന ശിർക്കാണ് ഈ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവർ പറയും, ഇതാ ഇവർ ഷഫാഅത്ത് ഇല്ലാത്ത ആൾക്കാരാണ്. ഇതെല്ലാ കാലത്തും നമുക്കറിയാവുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവിടുത്തെ പേരിൽ അവിടുത്തെ സ്നേഹം പറഞ്ഞ് നിങ്ങൾ നബിദിനം കഴിക്കാൻ പാടില്ല, ഇല്ലാത്ത മാല മൗലൂദുകൾ കൊണ്ടുവന്ന്, ഇല്ലാത്ത സ്വലാത്തുകൾ കൊണ്ടുവന്ന് അങ്ങനെ നബി സ്നേഹം നിങ്ങൾ കാണിക്കരുത് എന്ന് നമ്മൾ പറയുമ്പോൾ ഇവർ പറയും, ഇവർക്ക് നബിയോട് സ്നേഹമില്ലാത്തവരാണ്. ഔലിയാക്കളെ ബഹുമാനിക്കേണ്ടത് അവർ കാണിച്ചു തന്ന മാർഗം പിൻപറ്റിക്കൊണ്ടാണ്, തൗഹീദ് പിൻപറ്റിക്കൊണ്ട്, സുന്നത്ത് പിൻപറ്റിക്കൊണ്ട്, അവരുടെ ഇബാദത്തുകളിലൊക്കെ മാതൃക, അവരുടെ ഭൗതിക വിരക്തിയും അവരുടെ അമലുകളൊക്കെ കണ്ട് അങ്ങനെയാണ് നമ്മൾ ഔലിയാക്കളെ പിൻപറ്റേണ്ടത്. അതല്ലാതെ അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല,
അവരോട് സഹായം തേടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് അവർ കൗലിയാക്കളോട് സ്നേഹമില്ലാത്തവരാണ്, അവരെ അംഗീകരിക്കാത്തവരാണ്, അവരെ വില കുറച്ച് കാണുന്നവരാണ് എന്ന് കള്ളം പറയുകയാണ്. അവർക്ക് അറിഞ്ഞുകൊണ്ട് പറയുന്ന കള്ളമാണത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അഹ്ലു സുന്ന വൽ ജമാഅ ഒരിക്കലും ഷഫാഅത്തിന് നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ നാം കേട്ട നിബന്ധനകൾ പാലിക്കപ്പെട്ടാൽ മാത്രം ലഭിക്കുകയുള്ളൂ ആ ഷഫാഅത്ത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിലായിക്കൊണ്ട് അവസാനം വരെ ജീവിക്കാനും ആ തൗഹീദിലായിക്കൊണ്ട് മരണപ്പെടാനും നമുക്ക് ഏവർക്കും തൗഫീക് ചെയ്യുമാറാകട്ടെ. വഹദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.